NPR വരാൻ ബിജെപിയുടെ ഈ ഭാഷ മതിയോ? ഈ കണക്കെടുപ്പുമായിട്ട് ഞങ്ങൾ സഹകരിക്കില്ല എന്ന് പറയാനുള്ള എന്ത് അവകാശമാണ് മുഖ്യമന്ത്രി എന്നുള്ളതിൽ പിണറായി വിജയനുള്ളത്? കാനേശ്വരമാരി കണക്കെടുപ്പിന് സഹകരിക്കില്ല എന്ന് പറഞ്ഞാല് നാളെ പല കാര്യങ്ങളും കേരളത്തിന് ലഭിക്കാതെ പോകുമ്പോ താങ്കൾ ഉത്തരം പറയേണ്ടി വരും. തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിച്ച് തൊണ്ട പൊട്ടിയാൽ രാജ്യത്തിലെ നിയമം നടപ്പിലാക്കുന്ന പുറകോട്ടു പോകും കേന്ദ്ര ഗവൺമെന്റ് എന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ അത് അവരവിടെ കയ്യിൽ വെച്ചാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതല്ല ഈ കേരള സംസ്ഥാനം, ഇത് ഈ ഭാരത രാജ്യത്തിന്റെ ഭാഗമാണ്. പിണറായിയിലെ പാറപ്പുറത്ത് ആര് കൃഷിഭൂമി വാങ്ങണം എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഉള്ളതല്ല മിസ്റ്റർ മുഖ്യമന്ത്രി ഈ നിയമം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുമ്പോൾ പിണറായി വിജയൻ മൗനമായിട്ടിരിക്കരുത്. അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിളിൽ, ഭരണഘടനയുടെ ആർട്ടിക്കിളിൽ വേറെയും വകുപ്പുണ്ട് എന്നുള്ളത് പിണറായി വിജയൻ ഓർത്തോട്ടെ. നമസ്കാരം. കേരളത്തിലെ ബി ജെ പിയുടെ നാല് പ്രധാന നേതാക്കളെയാണ് കേട്ടത്. അതിൽ മൂന്ന് പേർ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരാണ്. ദേശീയ പൗരത്വ രജിസ്റ്ററിനുള്ള തുടക്കമോ എന്ന് സംശയിച്ച് കേരളം നിർത്തിവെച്ച ദേശീയ ജനസംഖ്യ രജിസ്റ്ററിനെ കുറിച്ചാണ്. ജനസംഖ്യ രജിസ്റ്റർ അഥവാ NPR കേരളം എങ്ങനെ നടപ്പാക്കാതിരിക്കും? കാനേഷുമാരി കണക്കെടുപ്പിനോട് സഹകരിക്കില്ലെന്ന് പറയാൻ എന്തധികാരം? കേന്ദ്ര ആനുകൂല്യങ്ങൾ കിട്ടാതിരുന്നാൽ പിണറായി മറുപടി പറയേണ്ടി വരും എന്ന് തുടങ്ങി പ്രതികരണങ്ങൾ ശോഭാ സുരേന്ദ്രനിലെത്തുമ്പോൾ അവർ പറയുന്നു കേരളം പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതല്ല, NPR പിണറായിയെ കൊണ്ട് നടപ്പാക്കിക്കുമെന്നും നേതാക്കൾ. കേട്ടാൽ എളുപ്പത്തിൽ തോന്നുക നിശ്ചയമായും നടപ്പാക്കേണ്ട ഒന്ന് കേരളം ബോധപൂർവ്വം വേണ്ടെന്ന് വെക്കുകയാണ് എന്നാണ്. അങ്ങനെയാണോ? NPRഉം NRCയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന വാദം നിലനിൽക്കാത്തിടത്തോളം NPR മുടങ്ങിയാൽ ഉത്തരവാദിത്തം സംസ്ഥാനത്തിന് മാത്രമാണോ? ആശങ്ക തീർക്കാൻ, വിശദീകരിക്കാൻ എവിടെ കേന്ദ്രത്തിന്റെ ഇടപെടൽ? സ്വാഗതം കൗണ്ടർ പോയിന്റിൽ. CPMൽ നിന്ന് ശ്രീ AN ഷംസീർ MLA, AICC സെക്രട്ടറി ശ്രീ PC വിഷ്ണുനാഥ്, BJPയിൽ നിന്ന് ശ്രീ PR ശിവശങ്കർ എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ PR ശിവശങ്കർ, NPR നടപ്പാക്കണം, നടപ്പാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം, അതിന്റെ മറുപടി പിണറായി വിജയൻ പറയണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ NPR നടപ്പാക്കിക്കുക എന്നാണ് BJPയുടെ ഉദ്ദേശമെങ്കിൽ അത് നമ്മൾ ഇപ്പോൾ കേട്ട ഭീഷണിയുടെ സ്വരം, ഭാഷ എന്തിനാണ്? അയ്യപ്പദാസ്, ഇതിൽ ഭീഷണിയും ഭാഷയുടെ ഒന്നുമല്ല പ്രശ്നം. ഒരു ബേസിക്, ഒരു ഒരു രാജ്യം ഭരിക്കണമെങ്കിൽ, ഒരു സംസ്ഥാനം ഭരിക്കണമെങ്കിൽ അതിലെ ജനങ്ങളുടെ ജനസംഖ്യ അല്ലെങ്കിൽ 10 വർഷം കൂടുമ്പോൾ ആ കനേഷകുമാരി പുതുക്കേണ്ട ആവശ്യം, അതിൽ നിയമപരമായി നമ്മളെല്ലാം വർഷങ്ങളായി അംഗീകരിച്ചിട്ടുള്ളതും നടപ്പിലാക്കിയിട്ടുള്ളതുമായ പല പല പോയിന്റുകൾ, അതിലെ 10-ഓ 16-ഓ പോയിന്റുകൾ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം പേര് APLലുണ്ട്, എത്രത്തോളം പേര് BPLുണ്ട്, ഇതിൽ എത്രത്തോളം സാനിറ്റേഷൻ വർക്കുണ്ട്, അത് മറ്റുള്ള തരത്തിലുള്ള സോഷ്യൽ വെൽഫെയറും അല്ലെങ്കിൽ അവർക്കുള്ള സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും പെൻഷൻ അടക്കമുള്ള പല കാര്യങ്ങൾ അത് നിയന്ത്രിക്കണമോ നടപ്പിലാക്കണമോ എത്രത്തോളം ഊർജ്ജസ്വലമായി നടപ്പിലാക്കണം, ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ള പല കാര്യങ്ങളില്ലേ, അതൊന്നും ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയമായി ഒരു ഭരണകക്ഷിയോടോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഭരിക്കുന്ന കക്ഷിയോടോ ഉള്ള എതിർപ്പ് കൊണ്ട് നിശ്ചയിക്കപ്പെടേണ്ട കാര്യമല്ല. അത് ഭരണഘടനാപരമായി മുഖ്യമന്ത്രിക്ക് പോലുമല്ല, സാധാരണ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശമാണ് ജനസംഖ്യ എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവ നിഷേധിക്കുക എന്നുള്ളത് സാധാരണ ജനങ്ങളോടുള്ള ഒരു ചോദ്യം ചെയ്യലല്ലേ. ഇവിടെ ഞങ്ങൾ ഇഷ്ടം പോലെ ഭരിക്കും, ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര നിങ്ങൾ മറ്റുള്ള ഫെസിലിറ്റീസ് തരിക, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ കൊടുക്കും. അങ്ങനെയല്ലല്ലോ, ആരാണ് യഥാർത്ഥത്തിൽ BPL എന്നുള്ളത് നോക്കൂ. തിരഞ്ഞെടുപ്പ് ഇതിനിപ്പോ കേന്ദ്രത്തിന്റെ ഏതെങ്കിലും ഒരു പദ്ധതി കേരളം നടപ്പാക്കാത്ത ഒരു പൊതുചിത്രവുമായി ബന്ധിപ്പിക്കുക സാധ്യമല്ല. ഇവിടെ സവിശേഷമായ ഒരു രാഷ്ട്രീയ പരിസരമുണ്ട്. അവിടെ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ രണ്ട് കാര്യം, ഒന്ന് കേരളം അങ്ങനെ ചെയ്യാമോ, ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് കാരണം എന്നതിലേക്ക് പറയാം. അതിനു മുമ്പ് ഞാൻ ഈ ആദ്യം ചോദിച്ച ചോദ്യം, ഈ ഭീഷണി, ഇപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ഒരുപക്ഷെ അടുത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷയെ അയക്കുമെന്ന് പോലും പറഞ്ഞു കേൾക്കപ്പെടുന്ന വ്യക്തി പറയുന്ന ഭാഷ പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതല്ല കേരളം, പിന്നെ ഈ പിണറായിയിലെ പാറപ്പുറത്തെ കൃഷി ഇറക്കുന്നതിനെ കുറിച്ചല്ല, കെ സുരേന്ദ്രൻ പറയുന്നു അതിന് മറുപടി പറയേണ്ടി വരും, ബി ഗോപാലകൃഷ്ണൻ പറയുന്നു ഇനി അങ്ങനെ ചെയ്യില്ലെങ്കിൽ അതൊക്കെ നടപ്പാക്കിക്കാൻ വേറെയും ഉണ്ട് വകുപ്പ് എന്ന്, ഇത് പിന്നെ എന്തിൻ്റെ സ്വരമാണ്? അല്ല, ഇത് ഭീഷണി ഓരോരുത്തരുടെയും ഭാഷയുടെയും അവർ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തിപരമായി ചിലർക്ക്, എനിക്ക് ചില വ്യക്തികളോട് ഭീഷണി ദേഷ്യമുണ്ടാവാം, അത് ഭീഷണിയായി തോന്നിയേക്കാം, മറ്റൊരാൾക്ക് തോന്നണമെന്നില്ല. അപ്പൊ ഓരോ വ്യക്തിയുടെയും പറ്റുമോ ശ്രീ ശിവശങ്കർ? നോക്കൂ, ഈ കേന്ദ്രത്തിന്റെ ദേശീയപാത പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന്
ഒരു പക്ഷേ ഇവിടെ അതിനൊരു താരതമ്യം ഇവിടെ ഇല്ല. കാരണം കേന്ദ്രത്തോട് ഏറ്റവും സഹകരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇവിടെ അക്കാര്യത്തിൽ കേരളത്തിൽ. പക്ഷേ സമാനമായ ഒരു പദ്ധതി നടപ്പാക്കില്ല എന്ന് കേരളം പറഞ്ഞാൽ ഉടനെ ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതെന്നല്ല ഈ നാട്, പാറപ്പുറത്തെ കൃഷിയല്ല എന്ന് പറയുമോ? പിണറായി പാറപ്പുറത്തെ കൃഷിയല്ല എന്ന് പറയുമോ? അപ്പൊ ഇത് പ്രകോപനമാണ്, ഭീഷണിയാണ്. എന്ന് മാത്രമല്ല, ഈ സ്വരമൊക്കെ ഉയരുന്ന വേദി കൂടി പരിസരം ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ രാജ്യമാകെ ഈ നിയമത്തെ ബോധവൽക്കരിക്കാൻ ശില്പ വലിയ ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്തും. അതിൻ്റെ ഭാഗമായി പാർട്ടി പ്രവർത്തകർക്കുള്ള ശില്പശാല വേദിയിലാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇന്ന് കേട്ട വാചകങ്ങൾ എന്നുകൂടി ഓർക്കണം ശ്രീ ശിവശങ്കർ. അല്ല, ഇതിൽ താങ്കൾ പറഞ്ഞത് ഒരു തരം കേന്ദ്രമന്ത്രിമാരല്ല ഭീഷണിപ്പെടുത്തിയത്, ബി ജെ പിയുടെ നേതാക്കളാണ്. ബി ജെ പിയുടെ നേതാക്കൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവരുടെ ഭാഷയും അവരുടെ വിഷമവും അവരുടെ വ്യാകുലതകളും എല്ലാം പറയും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷയ്ക്കോ ഇവരുടെ അല്ല, ഇത് ഈ ഇത്തരത്തിലുള്ള മാന്യതകളൊക്കെ ഇപ്പുറത്തേക്കും ഉണ്ടായിരുന്നോ അയ്യപ്പദാസെ? ബി ജെ പി നേതാക്കളോട് ഇത്തരത്തിലുള്ള നേതാക്കൾ ഇവരൊക്കെ എത്രയൊക്കെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറിയിട്ടുണ്ട്. ഈ ബി ജെ പി നേതാക്കളോടെല്ലാം ഇവർ നടത്തിയ സംഭാഷണ ശകലങ്ങൾ ഞാനിനി എക്സ്ട്രാ ക്ലൈവ് ചെയ്യുന്നു. ബി ജെ പി നേതാക്കളോട്ടെ, കോൺഗ്രസ് നേതാക്കളോട്, എത്രയോ മാന്യരായ കോൺഗ്രസ് നേതാക്കളെയൊക്കെ സി പി എംകാർ എത്ര മോശമായ രീതിയിൽ ചിത്രീകരിച്ചു. സുരേന്ദ്രനോ ശ്രീ ശോഭാ സുരേന്ദ്രനോ നടത്തിയ സംസാരമല്ല, അതിലെ കണ്ടന്റ് തന്നെയാണ് പ്രധാനം. ഇനി അതിലേക്ക് വന്നാൽ ശ്രീ ശിവശങ്കർ, ഇവിടെ ഈ സംസ്ഥാനം മറ്റേത് സംസ്ഥാനവും പോലെ കേരളത്തിൽ 2010 നടന്നു എൻ പി ആർ, അതിൻ്റെ തുടർച്ചയിൽ 2020 നടക്കേണ്ട എൻ പി ആറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങി വെച്ചവരാണ്. എന്തുകൊണ്ട് അവർ നിർത്തിവെച്ചു, ഏത് ഘട്ടത്തിൽ നിർത്തിവെച്ചു എന്നതുകൂടി പരിഗണിക്കാതെ ഈ കേന്ദ്ര പദ്ധതി നിങ്ങൾ നിർത്തി, അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്ന സ്വരം മാത്രം പോരല്ലോ, എന്തുകൊണ്ട് അവർ നിർത്തി അത് പരിശോധിക്കണ്ടേ? ഇപ്പം ഞാൻ ഒരു ഇതിൻ്റെ ഒരു ചരിത്രം പറഞ്ഞുതരാം. നമുക്കൊക്കെ എല്ലാം അനുഭവമുള്ള ഒരു കാര്യമാണ്, സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടി കഴിഞ്ഞ കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ കണ്ടിട്ട് നമുക്ക് 14 ലക്ഷം മെട്രിക് ടണ്ണായി വെട്ടിക്കുറച്ച അരി അത് 16.5 ലക്ഷമാക്കി തന്നെ എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ച് എല്ലാ മന്ത്രിമാരും എല്ലാവരും പോയി കണ്ടിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ 14 ലക്ഷം മെട്രിക് ടൺ എന്തിൻ്റെ പേരിലൊക്കെ കാണേ. നിങ്ങൾ ഒന്ന് എടുത്തു നോക്കണം, ഇപ്പോൾ കണക്കുകളുണ്ടെങ്കിൽ ടെൻഡൂർക്കർ കമ്മിറ്റി റിപ്പോർട്ടോ അല്ലെങ്കിൽ രംഗരാജൻ കമ്മിറ്റി റിപ്പോർട്ടോ, ഈ 2 റിപ്പോർട്ടിലും പറയുന്ന ജനസംഖ്യയിലെ APLO BPLO കണക്കുകളും ഈ ആവശ്യപ്പെട്ട നമ്മളുടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇവിടുത്തെ കേരളത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷൻ തന്നെ പറയുന്നത് രാജ്യത്തെ മുഴുവൻ വിഭവത്തെ അല്ലെങ്കിൽ അവരുടെ പട്ടിണിപ്പാവങ്ങളുടെയും കണക്കുകളായി നോക്കിക്കഴിഞ്ഞാൽ കേരളം വളരെ മുന്നിലാണ്. നമ്മൾ പട്ടിണിപ്പാവങ്ങളുടെ എണ്ണത്തിൽ വളരെ താണിരിക്കുന്നു. ഈ ഇന്ത്യയുടെ മുഴുവൻ ജനസംഖ്യയുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വളരെ മുന്നിലാണ്. പട്ടിണി ഒട്ടുമില്ല. നമ്മൾ ഇറാഡിക്കേഷൻ ഓഫ് പൂവർട്ടി പ്രത്യേകം ഒരു ടാസ്ക് ഫോഴ്സിനെ വെച്ചിട്ട് വേറെ റിപ്പോർട്ട് കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദ ഇറാഡിക്കേഷൻ ഓഫ് എലിമിനേഷൻ ഓഫ് പൂവർട്ടി ഇൻ കേരള. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ സംസ്ഥാനത്ത് പൂവർട്ടി ഇത്രയും കുറവാണിട്ടും ഇത്രയേറെ ലക്ഷം മെട്രിക് ടൺ അരി ആവശ്യപ്പെടുന്നു, ഗോതമ്പ് ആവശ്യപ്പെടുന്നു, ഇതെല്ലാം അന്ത്യോദയ സ്കീം പ്രകാരം ഫ്രീ ആയിട്ട് കിട്ടണതിൻ്റെ അഡീഷണലാണെന്ന് കൂടെ ആലോചിക്കണം. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണുന്നത് വലിയൊരു അഴിമതിയിലേക്കാണ്. എനിക്ക് ഭയം ഇത്തരത്തിൽ വലിയ അഴിമതികൾ കാണിക്കുവാൻ ഇത്തരത്തിലുള്ള കണക്കുകൾ ഞാൻ ഒരിക്കൽ കൂടി ഇപ്പോൾ താങ്കൾ ഈ റേഷൻ അരിയുടെ കാര്യം പറയുന്നു, അതുമായി ബന്ധിപ്പിക്കരുത്. ഇതിനൊരു മറ്റു പരിസരമുണ്ട്. ഈ NPR നേരിട്ട് NRIC എന്ന് വിളിക്കുന്ന പൗരത്വ രജിസ്റ്ററുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നിങ്ങളിപ്പോൾ നടപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രിമാർ തന്നെ പറയുന്നു, ഇല്ലെന്ന് ഇപ്പോൾ പറയുന്നു, അങ്ങനെ ഉറപ്പില്ല, വിശ്വസിക്കാൻ പറ്റാത്തൊരു നിലപാടെടുക്കുന്ന സമയത്താണ് അങ്ങനെയാണെങ്കിൽ ഇത് പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ പരിസരം എന്താണ്? നിങ്ങൾ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കിയ സമയത്താണ്. അല്ലാതെ ഇത് താങ്കൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു പദ്ധതിയിലെ അഴിമതിയല്ല പ്രശ്നം. NRCയിലേക്ക് പോകുമെന്ന് കണ്ടെടുത്താണ് നിർത്തിയത്. NRCയിലേക്ക് പോകില്ല എന്ന് വിശ്വസനീയമാം വിധം ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് ഈ സർക്കാരിനോട് പറ്റിയിട്ടുണ്ടോ? നിർഭാഗ്യവശാൽ അയ്യപ്പദാസ്, ഇത് NRCയുമായിട്ട് ബന്ധപ്പെടും എന്ന് പറഞ്ഞത് ആദ്യത്തെ ആളല്ല ഇത്. ജിതേന്ദ്രപ്രസാദും 2005 2009 കോൺഗ്രസിന്റെ സർക്കാരുകൾ, അതായത് MOS അടക്കം എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. നിയമ ഭേദഗതി കൊണ്ടുവന്നില്ല അവർ. ഒരു പ്രബലമായ ഒരു വിഭാഗത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തെ പുറത്താക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അവർക്ക് അവർ മാത്രം ഒഴിവാക്കുന്ന തരത്തിൽ ഒരു നിയമ ഭേദഗതി അവർ കൊണ്ടുവന്നിട്ടില്ല. അവർ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇതേ ചോദ്യം അവർക്കും ബാധകമാണ്. എനിക്ക് ന്യൂനപക്ഷം എന്ന് എനിക്കത് മനസ്സിലായില്ല. ഇല്ല ക്ലാരിഫിക്കേഷൻ ഇല്ല. ഈ പൗരത്വ നിയമ ഭേദഗതി അവർ കൊണ്ടുവന്നില്ല. ശ്രീ ശിവശങ്കർ 100% ശരിയാണ്. ഈ NPR നിങ്ങളുടെ സൃഷ്ടിയല്ല, NRC നിങ്ങളുടെ സൃഷ്ടിയല്ല. ഇതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളും ചട്ടങ്ങളും എല്ലാം ഉണ്ടാക്കിയത് UPA ആണ്. ഒരു തർക്കവുമില്ല. പക്ഷെ അവരുടെ 2 തവണത്തെ 5 വർഷം വീതമുള്ള 10 വർഷത്തിലും ഇതുപോലൊരു നിയമനിർമ്മാണം പാർലമെന്റിൽ കൊണ്ടുവന്നില്ല. നിങ്ങൾ കൊണ്ടുവന്നു. ഇവിടെയാണ് പ്രശ്നം.
അവിടെ അല്ല പ്രശ്നം അയ്യപ്പദാസേ, അത് അയ്യപ്പദാസിനെ പോലുള്ള ബുദ്ധിയും യുക്തിയുമുള്ള നല്ല അവതാരകർ അത് എക്സ്പ്ലെയിൻ ചെയ്യാഞ്ഞിട്ടാണ്. ഈ CAA നിയമപ്രകാരം അല്ലെങ്കിൽ മൈനോറിറ്റി എന്ന് താങ്കൾ ഉപേക്ഷിക്കുന്ന ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും മൈനോറിറ്റികൾക്ക് ഈ ഗുണം വന്നു കഴിഞ്ഞാൽ 31,000 പേർക്കല്ലേ ഈ ഗുണം കിട്ടുന്നുള്ളൂ? അവിടുത്തെ മൈനോറിറ്റിക്ക് 1%, 2% അതിനാണോ പ്രശ്നം? അവർക്ക് 5 വർഷം കുറച്ചു കൊടുക്കുന്നതിനാണോ പ്രശ്നം? യഥാർത്ഥത്തിൽ 11 വർഷം എന്നുള്ള മറ്റ് സംഖ്യ അത് അവിടെ അങ്ങനെ നിൽക്കുകയല്ലേ? അപ്പോൾ ഇതൊരു വ്യക്തിയാക്ക ഇന്ത്യയിലെ മൈനോറിറ്റിക്ക് ഇത് വലിയ കുഴപ്പമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ധരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് കുറേ ദിവസങ്ങളായി നമ്മൾ ഈ പൗരത്വ നിയമ ഭേദഗതി ചർച്ച ചെയ്തു. ഇവിടുത്തെ പ്രശ്നം നമ്മുടെ കേന്ദ്രമന്ത്രി, നിങ്ങളുടെ BJP അധ്യക്ഷൻ, ഇപ്പോഴും അധ്യക്ഷനായ അമിത്ഷാ രാജ്യസഭയിലും ഈ ജാർഖണ്ഡിൽ ഇതേ ഡിസംബറിലെ ആദ്യ ദിവസങ്ങളിൽ ജാർഖണ്ഡിലെ റാലിയിലും പറഞ്ഞതാണ്, സമയക്രമം തീരുമാനിച്ചതാണ്, അത് പ്രഖ്യാപിച്ചതാണ്, NRC നടപ്പാക്കും, അത് പ്രകാരമുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കും ഞങ്ങൾ ഇനി വീണ്ടും നിങ്ങളെ സമീപിക്കുന്നതിന് മുമ്പെന്ന്. പ്രധാനമന്ത്രി തിരുത്തുന്നു, ആഭ്യന്തരമന്ത്രി നിലപാട് മാറ്റി, ഒരു യു-ടേൺ എടുക്കുന്നു. പക്ഷേ അദ്ദേഹം മന്ത്രിസഭയുടെ തീരുമാനമോ ആലോചനയോ ഇല്ലാത്തൊരു കാര്യം ജനങ്ങളോട് BJP റാലിയിൽ സമയക്രമം പ്രഖ്യാപിച്ച് തീരുമാനിച്ച് പറയാൻ ധൈര്യപ്പെട്ടെങ്കിൽ ആ കാര്യത്തിന് ഈ NPR ബന്ധമുണ്ടോ ഇല്ലയോ എന്നത് വ്യക്തമാക്കുകയും അതിൽ സംസ്ഥാനങ്ങളെ വിശ്വാസം എടുക്കാൻ പറ്റുകയും വേണം. അങ്ങനെ ഒരു വിശ്വാസം എടുക്കൽ ഇല്ലാത്തത് കൊണ്ടാണ് കേരളം ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. ഇതിന് നമ്മളിപ്പോൾ ഈ നിയമഭേദഗതിയിലേക്ക് പോകേണ്ട കാര്യമില്ല. NPR എന്നത് NRC യിലേക്കുള്ള ചുവടുപടിയാണ് എന്ന് നിസ്സംശയം പറയാമെന്നിരിക്കെ അതിലേക്ക് പോവില്ല എന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ വാദം എന്തിന് കേരളം വിശ്വസിക്കണം? ഇതാണ് ലളിതമായ ചോദ്യം. ഇത് നിങ്ങൾ ഒരു ഒരു വരാൻ പോകുന്ന പ്രശ്നത്തിന് ഇപ്പോഴേ ഒരു മുൻകൂട്ടി വിധി ഉണ്ടാക്കുന്നത് പോലെയാണ്. അത് ഒരിക്കലും പ്രായോഗികമല്ല. ഒന്ന്, ഒരു ഒരു നിയമം വരാൻ പോകുന്ന വെച്ചാൽ അതിന് എത്രത്തോളം, അത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലും അതിൻ്റെ വിധേയമായും ഒരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു പ്രത്യേക സംവിധാനം, ആ സംവിധാനത്തെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് പ്രത്യേക നിയമം വേണമെന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? അത് ചർച്ച വേണ്ടി വരില്ലേ? അതും സംസ്ഥാനങ്ങളുടെ എല്ലാം പരിഗണനയോടുകൂടി അസംബ്ലിയിൽ അത് ചർച്ച നടക്കില്ല, അല്ല പാർലമെന്റിൽ ഒന്നും ചർച്ച ചെയ്യാതെ അതിന്റെ സമയക്രമം പ്രഖ്യാപിച്ചത് ആരാണ്? ശ്രീ ശിവശങ്കർ, ശ്രീ അമിത്ഷാ, നമ്മുടെ ആഭ്യന്തരമന്ത്രി. അല്ല അങ്ങനെ സമയക്രമം പ്രഖ്യാപിച്ചപ്പോഴേക്കും കേരളത്തിൽ ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു ഒരു NPR അല്ലെങ്കിൽ ഇവിടുത്തെ ജനസംഖ്യ കണക്കെടുപ്പിനെ അതിനെ തന്നെ വേണ്ടെന്ന് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായി കിട്ടേണ്ട ആ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുകയാണോ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം ചോദ്യമാണ് ശ്രീ ശിവശങ്കർ, പക്ഷേ പ്രശ്നം ഇതാണ്, NPR എന്നത് കേവലം ഈ നാട്ടിലെ താമസക്കാരുടെ രജിസ്റ്ററാണ്. അതിൽ നിന്ന് പൗരനെ കണ്ടെടുക്കുകയാണ് NRC ചെയ്യുന്നത്. നമുക്കറിയാം അത് എല്ലാ ചട്ടവും അങ്ങനെ തന്നെ പറയുന്നു. എന്നിരിക്കെ ഇതിനുള്ള അടിസ്ഥാന രേഖ ഈ കേരളത്തിൻ്റെ ജീവനക്കാരെ മുഴുവൻ നൽകി സംസ്ഥാന സർക്കാർ ഒരു പട്ടികയാക്കി നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങളത് ദുരുപയോഗം ചെയ്യില്ല എന്ന് എന്തിന് വിശ്വസിക്കണമെന്നാണ് കേരളം ചോദിക്കുന്നത്? അല്ല, അവിടെ തന്നെ കൃത്യമായ വ്യത്യാസമുണ്ട്. കാരണം NPR ഒരു രേഖയും ചോദിക്കുന്നില്ല, അത് വോളണ്ടറിയാണ്. വേണമെങ്കിൽ കൊടുത്താൽ മതി, താൽക്കാലികമായി കൊടുത്താൽ മതി. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ആധാർ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖയുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. NPR തന്നെ ഒരു ഡാറ്റാബേസാണ്. ഈ ഡാറ്റാബേസിൽ നിങ്ങൾക്കറിയാം ഈ രാജ്യത്ത് എത്ര പേരുണ്ട്, അവരിൽ ആരാണ് ഈ പൗരനെന്ന് കണ്ടെത്തേണ്ട തുടക്കം NPR സെൻസസിലല്ല. ഇന്ന് ശ്രീ കെ സുരേന്ദ്രൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞല്ലോ, കാനേഷുമാരിയോട് പോലും സഹകരിക്കില്ലെന്ന് മുഖ്യമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. സെൻസസും NPR വെവ്വേറെ നടക്കുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സെൻസസ് വേണ്ടെന്നൊരു നിലപാട് ഇവിടെ എടുത്തിട്ടില്ല. പക്ഷേ NPR ചോദ്യം സെൻസസിൻ്റെ അടിസ്ഥാനത്തിലല്ല രജിസ്റ്റർ തയ്യാറാക്കാൻ പോകുന്നത്, അത് NPR അടിസ്ഥാനത്തിലാണ്. അല്ല, ഇത് NPR തിരഞ്ഞെടുക്കുമ്പോൾ NRC ഒരു പ്രശ്നം മാത്രമാണ്, പക്ഷേ ഒരു 99 കാര്യങ്ങളും മറ്റുള്ള നല്ല കാര്യങ്ങളാണല്ലോ. അപ്പൊ ഈ 99 നല്ല കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് വരാൻ പോകുന്ന സർക്കാരിന് മുന്നിലേക്ക് വെക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ തിരിച്ചു വരാം. ശ്രീ എൻ ഷംസീർ, ഇവിടെ ശ്രീ ശിവശങ്കർ കൃത്യമായി ചോദിച്ചു, ഈ 90 നല്ല കാര്യങ്ങൾ ഒരു പക്ഷേ ബാക്കിയുള്ള ഒന്നോ രണ്ടോ തെറ്റായ കാര്യങ്ങളുടെ പേരിൽ ഈ 90 വേണ്ടെന്ന് വെക്കണോ എന്നതാണ്. അപ്പൊ കേരളം ഇപ്പോൾ ഒരു നിലപാട് പറയണം. കാരണം അമിത്ഷാക്ക് മുന്നിൽ നിങ്ങളുടെ നിലപാട് വന്നു കഴിഞ്ഞു, അതിനോട് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചു, പേരെടുത്ത് പറഞ്ഞു, കേരളവും ബംഗാളും നിലപാട് പുനഃപരിശോധിക്കണം. സംസ്ഥാനം ഈ 2 ദിവസമായി പ്രതികരിക്കാത്തത്, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നടക്കം പ്രതികരണം വരാത്തത് മറിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണോ? അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുകൊണ്ടാണോ? ഇത് ഈ സർക്കുലർ സ്റ്റേറ്റ് ഗവൺമെന്റ് അയക്കുന്നത് 2019 July 31 ഞങ്ങളിപ്പോൾ ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് ഈ 2019 December 12 ശേഷമാണ്. 2019 July 31 December 12 ഇടയിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നടപ്പിലാക്കില്ല എന്ന കാര്യം ഞങ്ങളുടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം,
ഇവിടെ ശിവശങ്കർ അദ്ദേഹം നന്നായി ഡിബേറ്റ് ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഹെൽപ്ലെസ് ആണ്, നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ല. ശിവശങ്കർ എത്ര തന്നെ മനോഹരമായി വാദിക്കാൻ ശ്രമിച്ചാലും വാദിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് ന്യായമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഈ വാദത്തിൽ ജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ ദുർബലനായതുകൊണ്ടല്ല, നിങ്ങളുടെ വാദങ്ങൾ ദുർബലമായതുകൊണ്ടാണ്. ഞാൻ ചിലത് കോട്ട് ചെയ്യാം. 2014 ജൂലൈ 15നും ജൂലൈ 22നും കിരൺ റിജു മിനിസ്ട്രി ഓഫ് ഹോം സ്റ്റേറ്റിൻ്റെത്, അദ്ദേഹം പാർലമെൻറ്റിനകത്ത് പറഞ്ഞത് ഇത് NRICയിലേക്കുള്ള സ്റ്റെപ്പാണ് NPR എന്ന്. നവംബർ 26, അത് വീണ്ടും അദ്ദേഹം റീട്രേറ്റ് ചെയ്തു 2014 നവംബർ 26ന് കിരൺ റിജു വീണ്ടും ആവർത്തിച്ചു. അദ്ദേഹം പറഞ്ഞത് NRICയിലേക്കുള്ള സ്റ്റെപ്പാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. അതുപോലെ 2015 ഏപ്രിൽ 21നും ജൂലൈ 28നും ഹരിഭായ് ചൗധരി എന്ന മറ്റൊരു മന്ത്രി വീണ്ടും പറഞ്ഞു ഞങ്ങൾ NPR നടപ്പിലാക്കുന്നത് NRICയിലേക്കുള്ള സ്റ്റെപ്പാണ്. അപ്പം വളരെ ക്ലിയർ കട്ടായി NRICയിലേക്കുള്ള സ്റ്റെപ്പാണ് NPR എന്ന് പാർലമെൻറ്റിൽ ഒരു കാര്യം പറഞ്ഞാൽ അത് രേഖയാണ്. വെറുതെ സുരേന്ദ്രനും അതുപോലെ ആളുകളും വന്ന് പൊതുയോഗ പ്രസംഗം നടത്തുന്ന പോലെയല്ല, അത് പാർലമെൻറ്റിനകത്ത് അല്ലെങ്കിൽ സഭക്കകത്ത് ഇലക്ടഡ് ബോഡിക്കകത്ത് പറഞ്ഞാൽ അത് ഡോക്യുമെൻറ്റഡ് രേഖയാണ്, അത് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം ഒരു പരാമർശം രണ്ട് കേന്ദ്രമന്ത്രിമാരും അതുപോലെ ഇവരുടെ നേതൃത്വം തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? അതുകൊണ്ട് ഇപ്പോൾ കേരളവും ബംഗാളും മാത്രമല്ല 13 സംസ്ഥാനങ്ങൾ NRC നടപ്പിലാക്കില്ല, NPR നടപ്പിലാക്കില്ല, NRC നടപ്പിലാക്കുക എന്ന് പ്രഖ്യാപിച്ചു. പിന്നെ ഇതൊക്കെ ഒരു തെരുവ് ഭാഷയിൽ നേതൃത്വം ഉയരുമ്പോൾ കുറച്ച് പക്വത കാണിക്കേണ്ടതുണ്ട്. BJP നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് ഇല്ലാതെ പോയത് പക്വതയുള്ള നേതൃത്വം ഇല്ല എന്നുള്ളതാണ്. ഇപ്പം 4 പേരുടെ പ്രസംഗം ഞാൻ കേട്ടു, 4 പേരും ഭീഷണിയാണ്, ഭീഷണിയും ഗുണ്ടായിസവുമാണ്. നിങ്ങളുടെ ഭീഷണിയും ഗുണ്ടായിസമൊക്കെ ആര് വകവെക്കാൻ പോകുന്നു കേരളത്തിൽ? നിങ്ങൾക്കൊരു പക്ഷേ സ്വയം നിർവൃത്തി അടയാൻ പറ്റുമായിരിക്കും, മൈക്കിന് മുന്നിൽ നിങ്ങളുടെ അണികളെ കയ്യടിപ്പിക്കാൻ പറ്റുമായിരിക്കും. അതിനപ്പുറത്ത് എന്തെങ്കിലും തരത്തിൽ ഇതിന് മുന്നിൽ ഈ സർക്കാർ വഴങ്ങുമെന്ന് നിങ്ങൾ ധരിക്കരുത്. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തു വന്നവരാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കേണ്ട ബാധ്യത മാത്രമേ പിണറായി സർക്കാരിനുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായി ഇവിടെ ഇപ്പം പാർലമെന്റ് നിന്നും കേവലം 3.25 കിലോമീറ്റർ. അതായത് ഇത് നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. കാരണം ഇത് പ്രകാരമാണ് ഈ പല പദ്ധതികളുടെയും മുൻഗണന തീരുമാനിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ താഴേക്ക് ചെല്ലേണ്ടത്. പക്ഷേ നിങ്ങൾക്കിത് തടയാൻ ഇപ്പോൾ ഒരു കൃത്യമായ കാരണമുണ്ട്. പക്ഷേ അതുമൂലം തടയപ്പെടുന്നത് ഇങ്ങനൊരു ഡാറ്റാബേസിന്റെ രൂപീകരണമാണെങ്കിൽ അതേക്കുറിച്ചാണ് ശ്രീ കെ സുരേന്ദ്രൻ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും നിലച്ചു പോയാൽ ഉത്തരം പറയേണ്ടി വരിക ഇതേ മുഖ്യമന്ത്രിയാണ്. ഞങ്ങൾ ജനങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ പറയും, അതിൽ ഒരു ബേജാറും സുരേന്ദ്രനും BJP നേതൃത്വത്തിനും വേണ്ട. ഇവിടെ ഇപ്പം എന്തെല്ലാം തരത്തിൽ സ്റ്റേറ്റ് സർക്കാരിനെ കഴുത്തിഞ്ഞരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഇവർ. ഞാൻ പറയാം, GST ലഭിക്കേണ്ട ആനുകൂല്യം ഏതാണ്ട് 3000 കോടി രൂപ തടഞ്ഞു വെച്ചില്ലേ? ആനുവൽ ബോറോയിങ് ലിമിറ്റ് ഒരു സംസ്ഥാന സർക്കാരിനുണ്ട്, അത് 24,000 crore. അത് നേരെ 6,500 ആക്കി സ്ലാഷ് ചെയ്തില്ലേ? എന്തെല്ലാം തരത്തിലൊരു സ്റ്റേറ്റ് സർക്കാരിനെ കഴുത്തിഞ്ഞ് ഞങ്ങളുടെ വരുതിയിൽ നിൽക്കാത്തവരെ ഞങ്ങൾ പലതും ചെയ്യും എന്ന സന്ദേശം ഇവർ നൽകുന്നത്, അതിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പൊ അത്തരം ഭീഷണിക്ക് മുന്നിലൊന്നും ഞങ്ങൾ വഴങ്ങില്ല. ഞങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ടാണ് സത്യപ്രതിജ്ഞ. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കേണ്ട ബാധ്യത മാത്രമേ പിണറായി സർക്കാരിനുള്ളൂ, അല്ലാതെ RSSന്റെ വിചാരധാര തൊട്ടല്ല ഞങ്ങൾ സത്യപ്രതിജ്ഞ. അതുകൊണ്ട് ഭയപ്പെടുത്തൽ അത് കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. നിങ്ങളുടെ മാടമ്പിത്തരം ജനം കാണട്ടെ, അവിടെ തീരുമാനിക്കട്ടെ. എന്താ ഗോപാലകൃഷ്ണന്റെ ഭാഷ കുറച്ചുകൂടി കടന്നുപോയി, എന്താ ഞങ്ങൾ പിരിച്ചുവിടും എന്നാ സുരേന്ദ്ര, ശോഭാ സുരേന്ദ്ര, അവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അപ്പൊ അതിനകത്ത് ഇപ്പൊ മത്സരമാണ്. അതിനകത്ത് മിതവാദികളായി സംസാരിക്കുന്ന നേതാക്കന്മാർ പോലും അവരുടെ അണികളുടെ കയ്യടി നേടാൻ വേണ്ടി സംസാരിക്കുന്നത് അപക്വമായ തെരുവ് ഭാഷയിലാണ്, ഭീഷണിയുടെ ഭാഷയിലാണ്. ആ ഭീഷണിയുടെ ഭാഷ ഉത്തരവാദപ്പെട്ട ഒരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് ഭൂഷണമാണെന്ന് അവരാണ് ചിന്തിക്കേണ്ടത്. ശിവശങ്കറിനെ പോലുള്ള നേതൃത്വം അവരെ ഉപദേശിക്കണം. ഈ രീതിയിലെ മാടമ്പിത്തരവും ഗുണ്ടായിസവും കൊണ്ടെന്ന് കേരളത്തിൽ നിങ്ങൾ ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മാടമ്പിത്തരം ഉപേക്ഷിക്കുക, നിങ്ങൾ പറയട്ടെ ജനങ്ങളോട്, ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ പൂർണ്ണ ബോധ്യം NPR NRICയിലേക്കുള്ള സ്റ്റെപ്പാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ അത് സ്ട്രക്ക് ഡൗൺ ചെയ്ത് ഞങ്ങളിപ്പോ വിത്ത് ഇത് ഇതിലേക്ക് വെച്ചിട്ടുള്ളത്, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സർക്കാരുകളെല്ലാം അത് വേണ്ടെന്ന് വെക്കണമെന്നൊരു നിലപാട് CPM പരസ്യമായി എടുത്തിട്ടുണ്ട്. കോൺഗ്രസ് അക്കാര്യത്തിൽ എന്ത് നിലപാടിലാണ്? കാരണം കോൺഗ്രസ് കൊണ്ടുവന്ന നിയമമാണ്, കോൺഗ്രസിന് ഇപ്പോൾ ഇവർ ചെയ്യുന്ന അതേ ഉദ്ദേശമായിരുന്നു എന്നത് മറു ചോദ്യം. പക്ഷേ അപ്പോഴും ഇതിലെ ചട്ടങ്ങൾ ഒക്കെ കൊണ്ടുവന്ന കോൺഗ്രസ് ആണ്. ഞാനിപ്പോ താങ്കളോട് ചോദിക്കുന്നത് അതേക്കുറിച്ച് ഔദ്യോഗികമായി പറയാൻ ശേഷിയുള്ള കോൺഗ്രസ് നേതാവ് എന്നുള്ളത് തന്നെയാണ്. അല്ല, ഇതിനകത്ത് പുതിയ സാഹചര്യമാണ് രാജ്യത്ത് ഇത്തരം നിലപാടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാനങ്ങളെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ 10 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ NPRമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ 2 സംസ്ഥാനങ്ങളാണ്
എൻ പി ആറുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അടിയന്തരമായി നിർത്തിവെച്ചത്. അത് കേരളവും ബംഗാളുമാണ്. അതുകൂടാതെ 8 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മധ്യപ്രദേശും രാജസ്ഥാനും അടക്കമുള്ള കോൺഗ്രസ് കോൺഗ്രസ് ഇതര ഗവൺമെന്റുകൾ ഉള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഗവൺമെന്റുകളുള്ള 8 സംസ്ഥാനങ്ങൾ ഈ രാജ്യത്ത് എൻ പി ആർ അവരവരുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്. രണ്ട്, ഇനി സി എ എയിലേക്ക് കടക്കുകയാണെങ്കിൽ ബി ജെ പിയുടെ അണികളായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ള പഞ്ചാബിലെ അകാലിദൾ, ശിരോമണി അകാലിദൾ, ഈ നിയമത്തിൽ മുസ്ലിമിനും കൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാർലമെന്റിൽ ഇതിനെ പിന്തുണച്ച നിതീഷ് കുമാർ ബീഹാറിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിജു ജനതാദൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ശിവശങ്കറിനോടും ശംസീറിനോടും അയ്യപ്പദാസ് സംസാരിച്ചതിൽ നിന്നും എനിക്ക് ആദ്യം തന്നെ ഒന്ന് പറയാൻ കഴിയുന്നൊരു കാര്യം, അടിയന്തരമായി കേന്ദ്ര സർക്കാർ ഇപ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരൊക്കെ ചെയ്യുന്ന പോലെ ഈ ഭീഷണി, വെരട്ട്, അട്ടഹാസമൊക്കെ നിർത്തിയിട്ട് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാന മുഖ്യമന്ത്രിമാരുടെയും യോഗം വിളിച്ചു ചേർത്ത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ബന്ധപ്പെട്ടവരും വിളിച്ചു ചേർത്തിട്ട് അവരോട് ഈ എൻ പി ആറുമായി സംബന്ധിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ ആശയം വ്യക്തമാക്കണം. രണ്ട്, രാജ്യവ്യാപകമായി നടക്കുന്ന സമരം മതപരമായി ഒരു വിവേചനം ഉണ്ടാക്കുന്ന നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ആളുകളെ, ഇപ്പോൾ ഉദാഹരണത്തിന് 19 ലക്ഷം ആളുകൾ പുറത്തുപോയ അസമില് എൻ ആർ സി പട്ടികയാണല്ലോ അവരുടെ കയ്യിലുള്ളത്. അതിൽ നിന്ന് 13 ലക്ഷം ഹിന്ദുക്കളെ സംരക്ഷിക്കും, 6 ലക്ഷം മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അവരെവിടെയെങ്കിലും പോയിക്കോട്ടെ, ഡിറ്റൻഷൻ സെന്ററിലോട്ട് പോട്ടെ. ഇതൊക്കെ ഈ ഞാൻ ചോദിക്കുന്നത് കേരളം പോലും ഇവിടെ ശംസീർ സൂചിപ്പിച്ച പ്രകാരം ജൂലൈയിൽ ആരംഭിച്ച പ്രവൃത്തി ഡിസംബറിൽ നിർത്തിവെക്കേണ്ടത് ഡിസംബറിലാണല്ലോ സി എ വരുന്നത്. അതിനു മുമ്പ് ബംഗാളിൽ ഈ പ്രവർത്തനം നടക്കുകയല്ലേ, എൻ പി ആർ നടക്കുകയല്ലേ. അപ്പൊ അത് ആ സാഹചര്യം മനസ്സിലാക്കണം. പിന്നെ 2003 മൂല നിയമത്തിന് അല്ലേ 55 2003 അമെന്മെന്റ് വരുന്നു. ആ അമെന്മെന്റില് 14A ഗവൺമെന്റ് മേ മെയിൻറ്റെയിൻ എ നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺ എന്ന് വന്നു. ഞങ്ങൾ അതിലെ മേ എടുത്തു. കാരണം അത് നിർബന്ധമില്ല, എൻ ആർ സി നിർബന്ധമില്ല. എന്നിട്ട് ഇവര് ഒരു പൈലറ്റ് പ്രോജക്ട് തുടങ്ങിയിരുന്നു വാജ്പേയിയുടെ ഗവൺമെന്റ് തന്നെ ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലകളിൽ. 2006 ഒക്ടോബറിൽ കമ്മിറ്റി ഓഫ് സെക്രട്ടറീസ്, എക്സ്പെർട്ട് കമ്മിറ്റി, അവര് ഈ മൾട്ടി പർപ്പസ് നാഷണൽ ഐഡന്റിറ്റി കാർഡാണ് പൈലറ്റ് പ്രോജക്ട്, അത് ഇത് ഇന്ത്യയിൽ അപ്രായോഗികമാണെന്ന് പറഞ്ഞപ്പോ അതിന് ഇ ജി ഒ എം, എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്, അവര് കൂടിയിട്ട് ഈ പൈലറ്റ് പ്രോജക്ട് തന്നെ ക്യാൻസൽ ചെയ്തു. അതാണ് ഇതിന്റെ ചരിത്രം. അപ്പൊ ഞങ്ങൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് വാജ്പേയിയുടെ പൈലറ്റ് പ്രോജക്ട് വേണ്ടെന്ന് വെച്ചു. അതിനുശേഷം ഞങ്ങൾ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നവരാണ്. ആ ഇരുന്ന ഞങ്ങള് പിന്നെ ഈ എൻ ആർ സിയിലേക്ക് പോയില്ല. 12 ജിതേന്ദ്രസിംഗ് കൊടുത്ത മറുപടി എന്ന് പറഞ്ഞാൽ അത് കിരൺ റിജു പറഞ്ഞ സ്ഥാനത്തിരിക്കുമ്പോൾ പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതായത് ഈ എൻ പി ആർ എന്ന് പറഞ്ഞത് എൻ ആർ സി വന്നാൽ അതിന്റെ പ്രൈമറി ഡോക്യുമെന്റ് ആണ്, കറക്റ്റാണ്, അതിൽ മാറ്റമില്ല. ഭാവിയിൽ എന്തെങ്കിലും എൻ ആർ സി നടപ്പിലാക്കിയാൽ ഈ ഡേറ്റ അതിന് ഉപയോഗിക്കപ്പെടും. അതും അദ്ദേഹം പറഞ്ഞു ശരിയാണ്. കിരൺ റിജു ടി എൻ സി എമ്മയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ രാജ്യത്ത് പിറ്റേന്ന് കലാപം ഉണ്ടാകാതെന്ന് പ്രക്ഷോഭം ഉണ്ടാകാതിരുന്നത് ജിതേന്ദ്രസിംഗ് പറഞ്ഞപ്പോഴും പ്രക്ഷോഭം ഉണ്ടാകാതിരുന്നത് എൻ ആർ സി നടപ്പിലാക്കുമെന്ന് ആരും പറഞ്ഞില്ല. എന്നാൽ പ്രശ്നം അമീഷ കൃത്യമായി പറഞ്ഞു, പെഹലെ സി എ ബി ആനേ ജാ രഹാ ഹേ ക്യാ ആനേ കെ ബാദ് എൻ ആർ സി ആയേഗാ, എൻ ആർ സി സിർഫ് ബംഗാൾ കെ ലിയ നഹി ആയേഗാ, പൂരെ ദേശ് കെ ലിയ ആയേഗാ. എന്നിട്ട് ശരിയാമണ്ണം അയ്യപ്പദാസ് പറഞ്ഞ പോലെ അതിന്റെ സമയക്രമം പ്രഖ്യാപിച്ചു, രാഷ്ട്രപതിയെ കൊണ്ട് അത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്തി പാർലമെന്റിൽ പ്രഖ്യാപിച്ചു. അതിനുശേഷം പാർലമെന്റിൽ അമിത്ഷാ തന്നെ പറഞ്ഞു ഈ സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് പിന്നെ കേരളത്തിന് സഹകരിക്കാൻ കഴിയുക, രാജ്യത്തോട് രൂപീകരിക്കപ്പെട്ട നിയമപരമാണല്ലോ. ഒരർത്ഥത്തിൽ ഈ യു പി എയുടെ കാലത്ത് ആധാറുമായി ബന്ധപ്പെട്ട അതോറിറ്റി രൂപീകരിക്കപ്പെട്ട സമയത്ത് അവരൊരു വ്യവസായം നടത്തുന്നു, എൻ പി ആർ നടക്കുന്നു, ഇതെന്തിനാണ് എന്നൊരു ആശയക്കുഴപ്പം അന്ന് സർക്കാരിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ രണ്ടും നടക്കട്ടെ, രണ്ട് വിവരങ്ങളും രണ്ട് ഏജൻസികളും എടുക്കട്ടെ എന്നൊക്കെ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനം എൻ പി ആർ ആവശ്യമുണ്ട്, അത് പ്രകാരം ഒരു പക്ഷെ എൻ ആർ സി തന്നെയും ആവശ്യമുണ്ട്, അത് നിയമപരമാണ് എന്നൊരു നിലപാട് യു പി എ സർക്കാരിന് ഉണ്ടായിരുന്നല്ലോ. അക്കാര്യം വസ്തുതയല്ലേ? അതുകൊണ്ട് തന്നെ എൻ ആർ സിയെ കണ്ണടച്ചത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അത് എങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് താല്പര്യത്തിൽ ആര് ഉപയോഗിക്കുന്നു എന്നിടത്ത് മാത്രമല്ലേ പ്രശ്നം? ദേശവ്യാപകമായ ഒരു എൻ ആർ സി പ്രായോഗികമല്ല.
അതുകൊണ്ട് തന്നെയാണ് 10 കൊല്ലം അധികാരത്തിലുണ്ടായിട്ടും ഞങ്ങൾ അതിലേക്ക് ഒരു ഘട്ടത്തിൽ പോലും പോകാതിരുന്നത്. സെൻസസിനോടൊപ്പം NPR വന്നിരുന്നു. അതിന് ഹിഡൻ അജണ്ട ഇല്ലാത്തതുകൊണ്ട് ആരും അതിനെ സംശയിച്ചില്ല, അതിന് പ്രക്ഷോഭം ഉണ്ടായില്ല. അതേസമയം ആധാർ ഞങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഇത് 1000 കോടിയുടെ അഴിമതിയാണെന്നാണല്ലോ അന്ന് BJP പറഞ്ഞത്. ഇപ്പോൾ ഈ നമ്മൾ UPA ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ DBT നടപ്പിലാക്കിയല്ലോ അയ്യപ്പദാസെ. ഇവിടെ പറഞ്ഞല്ലോ പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു സുരേന്ദ്രന്റെ പ്രസംഗമൊക്കെ കണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. കാരണം ആധാർ ലിങ്ക് ചെയ്തിട്ടാണ് DBT നടപ്പിലാക്കിയത്. വയനാടും പത്തനംതിട്ടയാണെന്ന് കേരളത്തിൽ ആദ്യമായിട്ട് DBT നടപ്പിലാക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. DBT എന്ന് പറഞ്ഞാൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, അതായത് സബ്സിഡി നേരിട്ട് കൊടുക്കുന്ന പദ്ധതി. പിന്നീട് ഇത് ജൻധൻ യോജന രൂപത്തിൽ വ്യാപകമായി ഇപ്പോ മോദി നടപ്പിലാക്കി. അപ്പോ ആധാറിന്റെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കൊടുക്കാൻ കഴിയും. ഓക്കെ, NPR ഒരു അധിക വിവര ശേഖരണം ആരുടെ? ഞാൻ പറഞ്ഞില്ല, എന്റെ കയ്യിൽ 2010 ഫോമുണ്ട്, 2020 ഫോമുണ്ട്, 2-1 അതിനകത്ത് പറഞ്ഞത് എന്താ? കളക്ഷൻ ഓഫ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഓഫ് ഓൾ റെസിഡൻസ് ഓഫ് ദ കൺട്രി. ഇതിൽ സിറ്റിസൺ ഇല്ല, പൗരനില്ല, റെസിഡൻസ് ആണ് വരുന്നത്. എന്നാൽ ഇതിലേക്ക് വരുമ്പോൾ ഈ പൗരത്വത്തിലേക്ക് വരുന്ന ഒരു രഹസ്യം ഈ ഇതിനകത്ത് അധികമായി കൂട്ടിച്ചേർക്കുന്ന കോളങ്ങളിലുണ്ട്. അതിൽ ആശങ്കയുണ്ട്. അത് ആ ആശങ്ക കേരളത്തിലെ ആശങ്ക പരിഹരിക്കുന്ന ജനങ്ങളുടെ ആശങ്ക ഗവൺമെന്റിലേക്ക് വരില്ലേ? അത് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞേക്കാം, ബംഗാളിലെ മുഖ്യമന്ത്രി പറഞ്ഞേക്കാം, രാജസ്ഥാനിലെ മുഖ്യമന്ത്രി പറഞ്ഞേക്കാം. അതിന് ഈ സാധ്വി പ്രാചിയുടെ ഭാഷയോ ഒരു അര മിനിറ്റ് പിന്നെ സമയം തരണമെന്നില്ല. കേരളത്തെ കുറിച്ച് BJP മനസ്സിലാക്കണം. സ്വാധി പ്രാചിയുടെ ഭാഷയിലോ ഗിരിരാജ് കിഷോറിന്റെ ഭാഷയിലോ യോഗി ആദിത്യനാഥിന്റെ ഭാഷയിലോ പ്രജ്ഞാസിംഗ് ഠാക്കൂറിന്റെ ഭാഷയിലോ BJP കേരളത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴുള്ളതിനേക്കാൾ ക്ഷീണമായിരിക്കും, മെച്ചമൊന്നും ഉണ്ടാകാൻ പോണില്ല. ശ്രീ ശിവശങ്കർ, അപ്പോൾ രണ്ട് തരത്തിൽ, ഒന്ന് നേരത്തെ ഈ മാടമ്പിത്തരം എന്ന് ശ്രീ ഷംസീർ സൂചിപ്പിച്ചു, ഇപ്പോൾ മറ്റ് ചിലർ ദേശീയ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പാർട്ടി തന്നെ ആ ഭാഷ വേണ്ടെന്ന് വിലക്കിയ നിങ്ങളുടെ തന്നെ നേതാക്കളുടെ ഒരു സ്വരത്തെ കുറിച്ച് ശ്രീ വിഷ്ണുനാഥും പറഞ്ഞു. ആദ്യം നമുക്ക് വ്യക്തത വരേണ്ട അതാണ്. കാരണം ഇവിടെ ആകെ BJP കളം കുറച്ചുകൂടെ പിടിക്കാൻ കുറച്ച് കാലങ്ങളായി ശ്രമിക്കുന്നു. അതിന്റെ തുടർച്ചയിൽ കൂടിയാണ് ഇങ്ങനെ ഒന്ന് രാഷ്ട്രീയ വിഷയമായി നിങ്ങൾക്ക് കിട്ടുന്നത്. അവിടെ സർക്കാരുമായി സംവദിക്കുമ്പോൾ, ആരുമായും സംവദിക്കുമ്പോഴും കേരളത്തിലെ മുതിർന്ന BJP നേതാക്കളുടെ ഭാഗത്ത് നിന്ന്, മുതിർന്നവർ മാത്രമല്ല ഏത് BJP നേതാവിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും, അതിന് താങ്കൾക്ക് ഒരു പക്ഷേ CPM ഞങ്ങളോട് എന്ത് ചെയ്യുന്നു എന്ന് തിരിച്ചു ചോദിക്കാനുണ്ടാവുമായിരിക്കും. പക്ഷേ ഇവിടെ ഉത്തരവാദിത്തപൂർണ്ണമായ സമീപനം പ്രതീക്ഷിക്കുന്നത് നിങ്ങളിൽ നിന്നായതുകൊണ്ട്, ഇവിടെ വിഷയം ഇതായതുകൊണ്ട് ഇവർ ഈ രണ്ടുപേരും പറഞ്ഞതുകൊണ്ട് മറുപടി എന്താണ് ഈ ഭാഷയെക്കുറിച്ച്? അല്ല, ഈ ഒരു ഒരു പ്രസംഗത്തിൻ്റെ ഒരു വാചകമോ ഒരു ഭാഗമോ എടുത്ത് കാണിച്ചുകൊണ്ട് ഇത് മുഴുവൻ ഇവർ ഈ രീതിയിലാണ് സംസാരിക്കുന്നത് എന്നുള്ള പ്രയോഗത്തോടെ എനിക്ക് അത് വേണ്ടല്ലോ. അവർ 100 നല്ല കാര്യങ്ങൾ പറഞ്ഞാലും ഈ ഒരു മോശം പരാമർശം പോരെ. അല്ല, അയ്യപ്പദാസ്, ഇപ്പം അയ്യപ്പദാസ് പറയുന്ന ഈ ഈ അവതാരകൻ പറയുന്ന കാര്യങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രം കട്ടിയതുകൊണ്ട് പറഞ്ഞാൽ അത് തികച്ചും ഈ വസ്തുതാപരമല്ലാത്തതും ഈ താങ്കൾ ടോട്ടലി പറഞ്ഞ കാര്യത്തിനോട് ബന്ധമില്ലാത്ത അങ്ങനെയല്ലേ? അങ്ങനെ ഒരു വാക്ക് വന്നാൽ എന്നെ അതിൻ്റെ പേരിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. കാരണം എൻ്റെ ഭാഗത്ത് നിന്ന് പറയാൻ പാടില്ല. ഈ ഇത്ര ഇത് തന്നെയാണ് താങ്കൾ എന്തായാലും ഈ ഉപമ എടുത്ത സ്ഥിതിക്ക് ഇത് തന്നെയാണ് പ്രധാനം. പിണറായിക്ക് സ്ത്രീധനം കിട്ടിയതല്ല കേരളമെന്ന് BJP ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ വിഷയത്തിൽ പറയേണ്ട ഭാഷയാണോ? പിണറായിയിലെ പാറപ്പുറത്ത്, ഈ പിണറായിയിലെ പാറപ്പുറത്ത് എന്തുണ്ടായെന്ന് നമുക്കറിയാമല്ലോ. പാറപ്പുറത്ത് കൊപ്ര ഉണക്കാനിട്ടതല്ല, പിണറായിയുടെ പാറപ്പുറത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഉണ്ടാവുന്നത്. അപ്പൊ ആ പാറപ്പുറത്തെ കൃഷി എന്ന് പറയുന്നത് എന്തുതരം ഭാഷയാണ്? എനിക്ക് ശോഭാജി നന്നായിട്ട് അറിയാം. അദ്ദേഹം അവരൊരു ഗ്രാമീണ സ്ത്രീയാണ്, ഗ്രാമീണ ഭാഷ സംസാരിക്കും. MM Mani മാത്രമല്ലല്ലോ ഗ്രാമീണ ഭാഷ സംസാരിക്കാൻ പറ്റുന്നത്. അവരുടെയൊക്കെ സംസാരത്തിന് ഒരു ഒരു മുമ്പിലിരിക്കുന്ന ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അതിലെ ഒരു ഭാഗം മാത്രം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഷംസീർ, അദ്ദേഹം ബ്ലൂ ഐ ബോയ് ഓഫ് പിണറായി വിജയനല്ലേ? അദ്ദേഹം പറയുന്ന നുണകൾ നോക്കൂ. അദ്ദേഹത്തിന് എനിക്കും ബഹുമാനമാണ് കേട്ടോ, വളരെ സന്തോഷം. GST കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവൻ GST 80% മേടിച്ചുകൊണ്ടുപോയത് അദ്ദേഹം അറിഞ്ഞില്ലേ? പിന്നെ അദ്ദേഹം അത്തരത്തിലുള്ള എത്രയൊക്കെ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരിക്കലും സൂചിപ്പിക്കട്ടെ, ഈ നിങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ NRC കുറിച്ച് നിങ്ങൾക്ക് ഭയമാണ്, പ്രത്യേകിച്ച് അമിത്ഷാ പറയുമ്പോൾ കൂടുതൽ ഭയമാണ്. NPR വന്നാൽ NRC വരും. നിങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞിരുന്നത് NRC പൂർണ്ണമായും ഭരണഘടനാ ലംഘനമാണ്, അത് സുപ്രീം കോടതി പോയാൽ വലിച്ചു കീറിക്കളയും. എന്നാൽ ഈ സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്തപ്പോൾ അതിനെ കുറച്ച് സാവധാനം നൽകിയിട്ട് അത് വരുന്നതുവരെയെങ്കിലും ഞങ്ങൾ NRC അതിനുശേഷമേ ശ്രമിക്കൂ, അതിനുശേഷമേ NPR പോകൂ എന്ന് പറയാനുള്ള സാമാന്യ മര്യാദയും ബുദ്ധിയും അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഇവിടെ പിണറായി വിജയന് അഡ്വൈസേഴ്സും ഇല്ലേ? ഇവിടുത്തെ സംസ്ഥാനത്തെ ജനസംഖ്യയ്ക്കൊക്കെ ഉള്ള അദ്ദേഹത്തിന് അഡ്വൈസർ ഉണ്ടല്ലോ. അപ്പൊ അതിന് അദ്ദേഹത്തിന് പറ്റില്ല, അദ്ദേഹത്തിന് അത് സാധിക്കില്ല.
അമിത്ഷയെ വെല്ലുവിളിക്കാം, അമിത്ഷയുടെ തടി പോരാ കാര്യങ്ങൾ നടത്താനെന്ന് വെല്ലുവിളിക്കാം. അതെല്ലാം അയ്യപ്പദാസിന് വളരെ നല്ല ഭാഷ. വിഷ്ണുവിനാണെങ്കിലോ അതെല്ലാം വളരെ നല്ല കാര്യം. ഒരു കേരള പൊതുസമൂഹം തള്ളിക്കളഞ്ഞ എത്രയോ നേതാക്കളുടെ ദുഷ്വാക്കുകളുണ്ട്, അതല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇവിടെ സംസാരിക്കുന്നത് NPR കേരളം അതല്ല സംസാരിക്കേണ്ടത്. അല്ല അതല്ല സംസാരിക്കേണ്ടത്. പക്ഷേ അവിടെയാണ് പ്രശ്നം. നമ്മൾ ഈ എടുക്കുന്ന വിഷയത്തിലുള്ള ആളുകളുടെ പരാമർശമേ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് ഞാൻ വേറെ ആർക്കെങ്കിലും ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തും താങ്കൾ പറയരുത്. അല്ല, അത് ഞാൻ പറഞ്ഞു വരുന്നത്, സംസ്ഥാനത്ത് ജനങ്ങൾ, ഈ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ച് പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. ഞാൻ ശ്രീ പിണറായി വിജയന്റെ ഭാഷകളൊന്നും പറയുന്നില്ല, ചിലപ്പോൾ സംസ്ഥാനം എന്നോട് കൂടുതൽ ദേഷ്യം അല്ല ഒരു കാര്യം കൂടി അല്ല ഒരു കാര്യം കൂടി വിഷ്ണുവിനെ പോലുള്ള ആൾക്കാർ ഇത് പറയരുത്. ACC സെക്രട്ടറി അല്ലേ? തങ്ങൾക്കറിയാമല്ലോ ഈ NPR കുറിച്ച് ചോദിച്ചിരിക്കുന്ന 16 or 17 ഘടകങ്ങളിൽ നിർബന്ധമാണ് എന്ന് പറയുന്നത് ഭാഗ്യ 6 or 7 കാര്യങ്ങളേ ഉള്ളൂ. മറ്റതെല്ലാം ഓപ്ഷണൽ ാണ്, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൽകാം, ആധാർ ആയാലും ഡ്രൈവിംഗ് ലൈസൻസ് ആയാലും. വിഷ്ണു NPR വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അദ്ദേഹവും പറഞ്ഞൊരു പോയിന്റ്, ഈ സർക്കാർ തന്നെയും 6 months മുമ്പ് ഇത് നടപടി തുടങ്ങിയതാണ് ശ്രീ ശിവശങ്കർ. ഇവരിത് വേണ്ടെന്ന് പറയുകയല്ല, ഇവരതിനനുസരിച്ചുള്ള നടപടികൾ തുടങ്ങിയവരാണ്. അവരെപ്പോൾ നിർത്തി, എന്തിനു നിർത്തി, ഇതാണ് കാര്യം. ഞാൻ അയ്യപ്പദാസെ, ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഈ NPR ഇത്തരത്തിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ CAA വന്നതിന് ശേഷമാണ് നിർത്തിയതെന്നാണല്ലോ ശ്രീ ഷംസീർ പറഞ്ഞത്. ഒരു കാര്യം ആലോചിക്കാമല്ലോ, സുപ്രീം കോടതിയിൽ ഇതിനെക്കുറിച്ച് അവരുടെ നേതാക്കളും നൽകിയിട്ടുണ്ടല്ലോ ഒരു പെറ്റീഷൻ. ആ പെറ്റീഷൻ അവസാനിക്കും വരെ സുപ്രീം കോടതിയും അംഗീകരിച്ചാൽ ഇവരെന്ത് ചെയ്യും? അപ്പോൾ സുപ്രീം കോടതിയും ഈ CAA NPR വേണമെന്ന് പറഞ്ഞാൽ ഇവരത് മാറ്റിപ്പറയേണ്ടി വരും. അതുവരെ ഇത്തരത്തിലാണ് പോയിരിക്കുന്നത്. NPR അതെ, നിയമ ഭേദഗതി, അത് നിയമ ഭേദഗതി അത് അംഗീകരിച്ചത്. ഇപ്പൊ മുസ്ലിം ലീഗ് യോഗം ചേർന്ന് അവർ പ്രത്യേക ഒരു ഹർജി ഇക്കാര്യത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം ഇതാണ്, സർക്കാർ പറഞ്ഞിട്ടൊക്കെയുണ്ട്, പക്ഷെ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിന് അവർക്ക് കാരണങ്ങളുണ്ട്. കാരണം ഇതേ ആഭ്യന്തരമന്ത്രി ഇതേ മാസം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ നടപ്പാക്കുമെന്ന്. അപ്പൊ കോടതിയിൽ ഹർജി പോയാൽ കോടതി നിലപാട് ചോദിക്കും, കോടതിയോട് പറയേണ്ടി വരും. അപ്പൊ സർക്കാരിന്റെ സത്യം എന്താണെന്ന് കോടതി വഴി അറിയാം, അതിനാണ് അവർ പോകുന്നത്. ഒരു സംശയമില്ല, കോടതിയിൽ പോകട്ടെ. കോടതിയിൽ പോകാൻ മുസ്ലിം ലീഗിനും ഷംസീറിനും വിഷ്ണുവിനൊക്കെ അവകാശമുണ്ട്, പോകട്ടെ. അവിടെ ചെല്ലുമ്പോൾ സർക്കാർ അതിന്റെ കൊടുക്കുന്ന സത്യവാങ്ങിൽ, ആ സത്യവാങ്ങാണല്ലോ ഇപ്പോൾ ആസാമിന്റെ കാര്യത്തിൽ വിഷ്ണുവിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുള്ളത്. സത്യവാങ് നൽകുമ്പോൾ അവിടെ ഈ NPR NCR അല്ലെങ്കിൽ CAA ഈ കറക്ഷൻസും അല്ലെങ്കിൽ പുതിയ ചേഞ്ചസും അതും തെറ്റാണെന്ന് വിധിച്ചാൽ പിണറായി വിജയന് ധൈര്യമായിട്ട് പറയാമല്ലോ, ഇതാ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു, അതെനിക്ക് അനുകൂലമായിരിക്കുന്നു, അത് കാരണം നടത്താൻ പറ്റില്ല. അത് പറ്റുന്നതുവരെയും, അതല്ലെങ്കിൽ ജനുവരി 14 ആ ദിവസം ജനാധിപത്യത്തിൽ നമ്മൾ എല്ലാറ്റിനും കോടതിയെ സമീപിക്കുകയല്ലോ ഇതിന്റെ ഒരു യഥാർത്ഥ വഴി. ഇപ്പൊ ശ്രീ വിഷ്ണു തന്നെ അതിന്റെ കാരണം പറഞ്ഞല്ലോ, ഈ മുഖ്യമന്ത്രിമാരെയൊക്കെ വിളിച്ച് ഇപ്പോഴും ഈ രാജ്യമാകെ ഇന്ന് നിങ്ങളുടെ ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ ഇത്ര വലിയ പ്രതിഷേധം ഉണ്ടാവുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. അതിനർത്ഥം എന്താണ്? നിങ്ങളുടെ കണക്കൂട്ടലിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയി. എന്നിട്ട് പോലും ഇപ്പോൾ മുഖ്യമന്ത്രിമാരുടെ യോഗം രണ്ടാമത്, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട കക്ഷി നേതാക്കളുടെ ഒരു സർവകക്ഷി യോഗം പോലും ഈ വിഷയങ്ങളിൽ വിളിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നൊരു വസ്തുത അവിടെ നിൽപ്പുണ്ട്. അല്ല, ഇതിനൊരു മറുഭാഗം കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ഈ നിയമത്തെ ഇങ്ങനെയാണോ ജനത പ്രതിഷേധിക്കേണ്ടത്? തെരുവിൽ പൊതുസമൂഹത്തിൻ്റെ വകയായിട്ടുള്ള സ്വത്തുവകൾ കത്തിച്ചുകൊണ്ടാണോ പ്രതിഷേധിക്കേണ്ടത്? ഞങ്ങളാരും ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ജനങ്ങളെ ഇത്തരത്തിൽ തെരുവിൽ ഇറങ്ങി വന്ന് അവർ പ്രതിഷേധിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അത് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാം, ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാം, പക്ഷേ പ്രതിഷേധിക്കുന്നത് തോക്കിൽ നിന്ന് വെടിവെച്ചുകൊണ്ട്, പോലീസുകാരെ വെടിവെച്ചുകൊണ്ട്, അവിടുത്തെ വലിയ വോൾവോ ബസ്സുകൾ കത്തിച്ചുകൊണ്ട്, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചുകൊണ്ടുള്ള സഹന സമരം, അതും മഹാത്മാഗാന്ധിജിയുടെയും അല്ലെങ്കിൽ ഇവിടുത്തെ ബഹുമാനപ്പെട്ട അംബേദ്കറുടെയും അടക്കം ഫോട്ടോ വെച്ചുകൊണ്ടുള്ള തീവ്രവാദ ശ്രമം, അത് അക്രമങ്ങളിലും കൊലപാതകത്തിലും കലാശിച്ച പ്രതിഷേധങ്ങളെ മാത്രമേ BJP കണ്ടിട്ടുള്ളൂ ശ്രീ ശിവശങ്കർ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി. അല്ല, വലിയ സമരങ്ങൾ നടക്കട്ടെ, അത് തീർച്ചയായും അത് വിജയം കാണുക തന്നെ ചെയ്യും. പക്ഷേ ഒരു സമരത്തിനെതിരെ അതിന് അനുകൂലമായ പ്രകടനങ്ങളും അയ്യപ്പദാസെങ്കിലും കാണാതിരിക്കരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ വേണ്ട, പൊതുവിൽ പറഞ്ഞാൽ മതി, ഞാനെങ്കിലും പറയരുത്. ശ്രീ ഷംസീർ, ഇവിടെ ഈ ഈ ഓരോ ക്ഷേമ പദ്ധതിയുടെയും ആത്യന്തിക ഗുണഭോക്താവ് ജനമാണ്. ഈ NPR ഇപ്പോൾ വേണ്ടെന്ന് വെക്കുന്നത് വഴി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ടാകാൻ പാടില്ലല്ലോ. ശരി, കേന്ദ്രം അക്കാര്യത്തിൽ ഈ ഈ പറയുന്ന വാക്കിനപ്പുറത്ത് അവരായി സ്വമേധയ ഒന്നും പറയാൻ തയ്യാറാവുന്നില്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക? സർക്കാരിനും ചെയ്യാൻ എന്തെങ്കിലും ഇല്ലേ അക്കാര്യത്തിൽ? വ്യക്തത, പൂർണ്ണ വ്യക്തത വരുത്താനടക്കം. എന്നിട്ട് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ? അതിലെ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ശിവശങ്കറിനോട് സൂചിപ്പിക്കാനുണ്ട്.
ഇവിടെ ഇപ്പോൾ ബി ജെ പിക്ക് അകത്ത് നടക്കുന്ന ഇവരുടെ തീവ്രമായ പ്രസ്താവനകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? ഇവരുടെ നെക്സ്റ്റ് മിസോറാം ഗവർണറെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് മിസോറാം ഗവർണർ ആരാവും, അതിനുവേണ്ടി അവർക്കിടയിൽ വലിയ മത്സരം നടക്കുമ്പം അതിനുള്ള വഴി പരമാവധി തീവ്രവാദപരമായ പ്രസ്താവന നടത്തുക, ആളുകളെ പ്രകോപിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, വരുതിയിലാക്കാൻ ശ്രമിക്കുക. വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പം ഭീഷണിപ്പെടുത്തുമ്പം ഇവർക്ക് ഇവരുടെ ഈ ക്രിമിനൽ സെറ്റിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ തീവ്രവാദി ഗ്രൂപ്പിൻ്റെ പിന്തുണ കിട്ടും. അതിനുവേണ്ടി ഇത്തരം പ്രസ്താവന നടത്തുന്നത്. ഇനി ഈ സംസ്ഥാന സർക്കാർ ഇവിടെ നേരത്തെ അയ്യപ്പദാസ് സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റുമായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു എന്ന് കേരളം മാതൃകയാക്കണമെന്ന് പല സെൻട്രൽ മിനിസ്റ്റേഴ്സും പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തിന് നിതിൻ ഗഡ്കരി പോലും പരസ്യമായി താങ്ക് യു വിജയൻ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി പ്രസംഗിച്ച് ഞങ്ങൾ കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സെൻട്രൽ ഗവൺമെൻറ് തന്നെ കേരള ഗവൺമെൻറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പം മറുഭാഗത്ത് ഇത്തരം ഒരു നീക്കം നടത്തുമ്പം ആ നീക്കത്തിന് കൂട്ടി നിൽക്കാൻ കഴിയില്ല. ഇവിടെ അദ്ദേഹം വളരെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു സുപ്രീം കോടതി, അതാണ് ഞങ്ങൾ ആശങ്കപ്പെടുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് കേസ് വാദിക്കപ്പെടുന്നതെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചും ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ചും മിനിമം ധാരണകളുള്ള അതിൻ്റെ ബാലപാഠങ്ങൾ അറിയുന്ന ഒരാൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഇത് നിൽക്കില്ല. അതാണ് പാർലമെൻറ്റിനകത്ത് പല നിയമ സാമാജികന്മാരും പറഞ്ഞത്. പാർലമെൻറ്റും സുപ്രീം കോടതിയും തമ്മിലുള്ള ദൂരം കേവലം 3.25 കിലോമീറ്ററാണ്. ആ 3.25 കിലോമീറ്റർ ദൂരം നിൽക്കുന്ന സുപ്രീം കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമ്പം ഇത് ചവറ്റുകുട്ടിയിലേക്ക് വലിച്ചെറിയപ്പെടും. അങ്ങനെ വലിച്ചെറിയപ്പെടില്ല എന്ന ആത്മവിശ്വാസം ശിവശങ്കരൻ പ്രകടിപ്പിക്കുമ്പം അത് ഞങ്ങൾ ആശങ്കപ്പെടുന്നു. അതാണ് മൻസുഖ് വാസവ എന്ന ഒരു ഗുജറാത്തിലെ ഭറൂച്ചിലെ ബി ജെ പിയുടെ എം പി ഉണ്ട്. അദ്ദേഹം ബാബരി മസ്ജിദിന്റെ വിധിക്ക് ശേഷം പറഞ്ഞത് കേന്ദ്രത്തിൽ ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ബി ജെ പി ഉള്ളത് കൊണ്ട് ഇത്തരം ഒരു വിധി ഞങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചത്. അപ്പൊ അതിനർത്ഥം ചേംബർ മാനേജ്മെന്റ് ആണോ? ജുഡീഷ്യറിക്കകത്തെ ചേംബർ മാനേജ്മെന്റാണോ നിങ്ങൾ ലക്ഷ്യമിടുന്നത്? ജുഡീഷ്യറി നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും ജുഡീഷ്യറിൽ വിശ്വാസമുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ വിശ്വാസമുണ്ട്. ഇത്തരം ഒരു നിയമം നിലനിൽക്കില്ല എന്ന ബോധ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പേർട്സിന്റെ അഭിപ്രായ പ്രകാരമാണ്. നിയമ ഭരണഘടനാ വിദഗ്ധന്മാരുണ്ടല്ലോ, നിയമം അറിയുന്നവരുണ്ടല്ലോ. ഇതിന്റെ ബാലപാഠങ്ങൾ അറിയുന്നവർ വളരെ കൃത്യമായി പറയുന്നു ഇന്ത്യ സെക്യുലർ സ്റ്റേറ്റ് ആണ്. നിലനിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം അത്തരത്തിലൊരു അമെന്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് ഒരു വിഭാഗത്തെ മാത്രം ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? ഇന്ത്യക്കൊരു ട്രഡീഷൻ ഇല്ലേ? ഇന്ത്യ എല്ലാ മതങ്ങളെയും സ്വീകരിച്ച നാടാണ് ഇന്ത്യ. ഗ്രീക്ക് പല രാജ്യങ്ങളും ആളുകൾ വന്ന രാജ്യമാണ് ഇന്ത്യ. എന്തിനാണ് ഇന്ത്യ ഒരു സങ്കുചിത മതരാഷ്ട്രമാക്കി? അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ ഞങ്ങളുടെ കൂടി പ്രൈം മിനിസ്റ്റർ ആണല്ലോ നരേന്ദ്രമോദി. ആ പ്രൈം മിനിസ്റ്റർ എത്ര മോശമായിട്ടാണ് യു എസ് ചാനലുകൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ പല ചാനലുകളും. എന്തുകൊണ്ട് ഈ രാജ്യത്തിന്റെ പരമാധികാരി ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കൂടി പ്രധാനമന്ത്രിയാണല്ലോ. അദ്ദേഹത്തെ വളരെ മോശപ്പെട്ട രീതിയിലല്ലേ അന്തർദേശീയ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത്? അത് നിങ്ങളുടെ മീഡിയ ഇന്ന് കാണുന്നില്ലേ? ഇവിടെ CAA യുടെ മറവിൽ ഇവിടെ ഈ നിങ്ങളുടെ ടു നേഷൻ തിയറി എന്ന സവർക്കറുടെ തിയറി, ആ തിയറി ലീഗലൈസ് ചെയ്യാൻ നീക്കം നടന്നാൽ അത് ലീഗലൈസ് ചെയ്യപ്പെടില്ല എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ നേതൃത്വം നിങ്ങൾ പ്രസംഗിച്ചല്ലോ, അതാ ഗ്രാമീണ ഭാഷ. മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് ബാലകൃഷ്ണനെ ഞങ്ങൾ വടക്കോട്ടെടുക്കും. ഓരോ ഈ ഗ്രാമീണ ഭാഷയൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് സാധാരണ ജനങ്ങൾക്ക് ഭാഷയിൽ സംസാരിക്കാൻ നിങ്ങളുടെ നേതൃത്വത്തെ ഉപദേശിക്കാൻ ശിവശങ്കറിനെ പോലുള്ള ബഹുമാനപ്പെട്ട നേതൃത്വം തയ്യാറാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഒരു മിനിമം ഒരു ക്ലാസ് എങ്കിലും നിങ്ങൾ കൊടുക്കാൻ, എങ്ങനെയൊക്കെ സംസാരിക്കണം ഒരു TV ക്കകത്ത് വന്ന് അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് എങ്ങനെ സംസാരിക്കണമെന്ന ഒരു ക്ലാസ് എങ്കിലും BJP യുടെ സംസ്ഥാന നേതൃത്വം നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. മറിച്ച് ഈ ഒരു ഗുണ്ടായിസത്തിന്റെ, നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലെ നേതാക്കന്മാർ സംസാരിക്കുന്നത് പോലെ കേരളത്തിൽ നടക്കില്ല. കാരണം കേരളം എഡ്യൂക്കേറ്റഡ് ആയ സമൂഹമാണ്. അവിടെ ഇവിടെ എല്ലാ ദിവസവും ആളുകൾ TVയിൽ കാര്യങ്ങൾ കാണുന്നുണ്ട്, പത്രങ്ങൾ വായിക്കുന്നവരാണ്. ഇവിടെ നിങ്ങൾ നോക്കണം, ഡിജിറ്റൽ ഇന്ത്യ പ്രഖ്യാപിച്ചു നിലപാട് വ്യക്തമാക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഞങ്ങൾ പ്രധാനമന്ത്രി റാലിയിൽ പറഞ്ഞല്ലോ എന്നാണ് ഒരു മറുപടി പറഞ്ഞത്. അതായത് BJP യുടെ റാലിയിൽ പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തോടായി കണക്കാക്കണം, ശരി, അവരങ്ങനെ നിൽക്കുന്നു എന്ന് കരുതട്ടെ. നമുക്കിതുമായി മുന്നോട്ട് പോകണം, ഇതിൽ അപകടമില്ലാതെ മുന്നോട്ട് പോകണം എന്ന് നമുക്ക് തീരുമാനിക്കണമെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റിയ കാര്യത്തിൽ വ്യക്തത തേടാൻ? ഫെഡറൽ സിസ്റ്റത്തിനകത്ത് സ്റ്റേറ്റിന് ചില പരിമിതികളുണ്ടല്ലോ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ആങ്സൈറ്റി ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ പൂർണ്ണ ബോധ്യം NRIC യിലേക്കുള്ള സ്റ്റെപ്പാണ്. NRIC യിലേക്കുള്ള സ്റ്റെപ്പ് ആകുമ്പോൾ ഇന്ത്യയിലെ ഒരു വിഭാഗത്തെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ സമയം നിങ്ങൾ ആലോചിക്കണം. പൈലറ്റ് പ്രോജക്ട് ആസാമില്ല, അവിടെ 7% മിസ്റ്റേക്കാ. പൈലറ്റ് പ്രോജക്ട് ഒരു സ്റ്റേറ്റ് നടപ്പിലാക്കിയ മിസ്റ്റേക്ക് വന്നു. ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയുടെ മകൻ ഇന്ത്യക്കാരനല്ല, ഈ രാജ്യത്തിന് വേണ്ടി പൊരുതിയ സനാവുള്ളാക്കാൻ ഇന്ത്യക്കാരനല്ല എന്ന് പറയുന്ന ഒരു പട്ടിക തയ്യാറാക്കുമ്പം ലക്ഷ്യം എന്താണ്? വളരെ ക്ലിയർ ആണ് ലക്ഷ്യം. ലക്ഷ്യം ഒരു ഗ്രൂപ്പിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നതാണ്. അതേതായാലും ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ഈ തെരുവിലെ സമരങ്ങൾ കാണാൻ നിങ്ങൾ തയ്യാറാവണം. ഒരു കാര്യം കൂടി, വളരെ കൃത്യമായി ജനങ്ങൾ ചിന്തിക്കുന്നു. ഇപ്പോ സർക്കാർ എന്ത് ധാരണയിലാകാം ഇപ്പൊ മുന്നോട്ട് പോകുന്നു? കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വിശദീകരണം വരുന്നു,
വലിയ പ്രതിഷേധങ്ങളില്ലാതെ, അതായത് വലിയ സംഘർഷങ്ങളൊക്കെ ഒന്നും പോകാതെ പ്രതിഷേധങ്ങൾ തുടരുന്നു. അതിനിടയിലാണ് എ എൻ എയോട് ആഭ്യന്തരമന്ത്രി ഈ നിലപാട് വിശദീകരിക്കുന്നത്. അതോടുകൂടി ഈ കാര്യങ്ങൾ താൽക്കാലത്തേക്ക് അടങ്ങി എന്ന് സർക്കാർ കരുതുന്നുണ്ടാകുമോ? പക്ഷേ നമുക്കിവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ എൻ പി ആർ എൻ ആർ സി എന്താണ് ബന്ധം, ഇതുമായി മുന്നോട്ട് പോകുമോ ഇല്ലയോ ഉണ്ടോ, അതിന് നാളെ കോടതിയിൽ പോയിട്ട് ആണോ അക്കാര്യത്തിൽ ഒരാൾക്ക് വ്യക്തത തേടേണ്ടത്? ഈ കാര്യങ്ങളിൽ സർക്കാർ ഈ കാര്യങ്ങൾ എങ്ങനെ സമീപിക്കുന്നതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? പ്രാഥമികമായി ഈ കാര്യങ്ങളെല്ലാം കാണുന്ന ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, സർക്കാർ ഇക്കാര്യത്തിൽ അല്പം പുറകോട്ട് പോയിട്ടുണ്ട്. അത് എത്ര വരെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത്. കാരണം രാംലീല മൈതാനത്തെ അമിത്ഷായെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മിസ്റ്റർ നരേന്ദ്രമോദി, നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി, നടത്തിയ പ്രസംഗം തന്നെ ഈ സമരങ്ങൾ വല്ലാതെ ഈ ഗവൺമെന്റിനെ പിടിച്ചൊലച്ചിട്ടുണ്ട്. അതൊരു ജനാധിപത്യത്തിൻ്റെ നല്ല സൂചനയാണ്. കാരണം ഒരു സർവാധിപത്യത്തിലേക്കും സമഗ്രാധിപത്യത്തിലേക്കുമുള്ള പോക്കാണ്. ബി ജെ പിക്ക് അകത്ത് പോലും ഈ രണ്ടുപേർ ഇങ്ങനെ ഏകാധിപതികളായി സർവാധിപതികളായി വളരുന്നതിൽ ആശങ്കയും അമർഷവുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ജാർഖണ്ഡിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൂടി വന്നതോടുകൂടി ബി ജെ പിയിൽ പോലും ഇത്തരം ആൾ ഇവരുടെ സമഗ്രാധിപത്യത്തെ ഭയന്നവർക്കൊരാശ്വാസമാണ് യഥാർത്ഥത്തിൽ, നമുക്കും ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്കും മാത്രമല്ല. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചർച്ചയിൽ ഞാൻ, എനിക്ക് വളരെ ബഹുമാനമുള്ള രാഷ്ട്രീയ നേതാവാണ് ബി ജെ പിയുടെ ശിവശങ്കർ. അദ്ദേഹം പറയുന്നുണ്ട് സുപ്രീം കോടതിയിലേക്ക് ഈ കേസ് പോയിരിക്കുകയല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് അതുവരെ ക്ഷമിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഒന്ന്, ഇപ്പോൾ സുപ്രീം കോടതിയാണ് ശബരിമലയിലെ ഒരു പ്രത്യേക ആചാരത്തെ പിന്നെ റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു പിന്നെ വിധി പുറപ്പെടുവിച്ചത്. ഞാൻ, എൻ്റെ പാർട്ടിയും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളോടൊപ്പം സുപ്രീം കോടതിയുടെ വിധിക്കെതിരായി തന്നെ നമുക്ക് പ്രക്ഷോഭമായിട്ട് രംഗത്ത് ഇറങ്ങേണ്ടി വന്നു. ഒടുവിൽ സുപ്രീം കോടതി തന്നെ അത് ഏഴംഗ ബെഞ്ചിനോട് രണ്ടാമത് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്ന അവസ്ഥയിലേക്കെത്തി. ഒരു സമീപകാല അനുഭവമാണ് ഞാൻ സൂചിപ്പിച്ചത്. എൻ്റെ ചോദ്യം ശിവശങ്കറിനോട്, എന്തായാലും അല്പം പുറകോട്ട് പോകാൻ ബി ജെ പി തയ്യാറായി. അതിനിപ്പോൾ താങ്കൾ ശരിയാമണ്ണം നേരത്തെ കോട്ട് ചെയ്തതുപോലെ ബി ജെ പിയുടെ തന്നെ ഒരു കേന്ദ്രമന്ത്രി ഇത്രയും വലിയ സമരം ഈ രാജ്യത്തുണ്ടാകും എന്നവർ പ്രതീക്ഷിച്ചില്ല. പിന്നെ ഈ വിഷയത്തെ ഹിന്ദു മുസ്ലിം ആക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ സമരത്തിന്റെ നേതൃത്വം തന്നെ വിദ്യാർത്ഥികൾക്കായി. സർവകലാശാലകൾ സമരകേന്ദ്രങ്ങളായി മാറി. നാളത്തെ ഇന്ത്യയെ ആവശ്യമുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കാണ്, നമുക്കല്ല. നാളത്തെ ഇന്ത്യ നാളെ അവരുടേതാണ്. അപ്പോൾ അവർ സമര രംഗത്തേക്ക് വന്നു. ഞാൻ എൻ്റെ പോയിന്റിലേക്ക് വന്നില്ല, അര മിനിറ്റ് താങ്കൾക്ക് സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ തന്നാലും അര മിനിറ്റ് മതി. എന്തുകൊണ്ട് ഗവൺമെന്റിന് പ്രഖ്യാപിച്ചുകൂടാ ഈ പൗരത്വ ഭേദഗതി നിയമം? പൗരത്വ ഭേദഗതി നിയമം തൽക്കാലം ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനം വിളിക്കും. ഞങ്ങൾ സുപ്രീം കോടതി അന്തിമമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കും എന്ന് പറയുന്നതിന് പകരം, അതാണ് ഒരു ഡിപ്ലോമസി എന്ന് പറഞ്ഞ അതാണ്, സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ അതാണ് രാജ്യം. ഇപ്പോൾ അതിനു പകരം ഇതിനകത്തുനിന്ന് വർഗീയത മുതലെടുപ്പിന് വേണ്ടിയിട്ട് പോയാൽ ഇന്ത്യ അതിനെ ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെടുത്തി എന്നതാണ് വസ്തുത. ഓക്കെ, ശ്രീ ശിവശങ്കറിലേക്ക് എത്താൻ വളരെ പെട്ടെന്ന് കൃത്യമായൊരു ചോദ്യം ശ്രീ വിഷ്ണു അവിടെ ചോദിച്ചു. എന്തുകൊണ്ട്? ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറഞ്ഞാൽ നിങ്ങൾ തന്നെ ഈ കണ്ട പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഈ യോഗങ്ങളൊക്കെ വിളിച്ചുകൂട്ടി ഒരാലോചന നടത്തേണ്ടതില്ലേ? പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ശിവശങ്കർ, ഇത്തിരി സമയമുള്ളൂ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ ഷംസീർ പറഞ്ഞ നിങ്ങളുടെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തോന്നിയൊരു സംശയം. രണ്ട്, ശ്രീ വിഷ്ണുനാഥ് പറഞ്ഞു രണ്ട് സാഹചര്യങ്ങൾക്കുണ്ട്. ഒന്ന്, ഈ കണ്ട പ്രക്ഷോഭങ്ങളൊക്കെ രണ്ട് കോടതിയിലാണല്ലോ, എങ്കിൽ പിന്നെ അതുവരെ എന്തുകൊണ്ട് നിർത്തിവെക്കാനുള്ള മനസ്സ്? ഇത് പുറത്തുനിന്ന് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ഘടകകക്ഷികൾക്കും എന്ന് മാത്രമല്ല, നിങ്ങളുടെ ബി ജെ പി ബംഗാൾ വൈസ് പ്രസിഡന്റ് പോലും ഈ കാര്യത്തിൽ സംശയമുള്ള സ്ഥിതിക്ക്. അല്ല, ഇതിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, സുപ്രീം കോടതി വിധി സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കോൺഗ്രസ് നേതൃത്വത്തിനും ആവാമല്ലോ. അവിടെ ആ ചോദ്യം ചെയ്തതിൽ നേരത്തെ ഷംസീർ പറഞ്ഞതുപോലെ 100% വിജയം ഉറപ്പ് എന്നുള്ള കാര്യമാണെങ്കിൽ അവർക്കും ഇത്തരത്തിലുള്ള സമരങ്ങളെ തള്ളിപ്പറയുകയും ആദ്യമേ തന്നെ ഇവിടുത്തെ രണ്ട് യൂണിവേഴ്സിറ്റികളിലെയും സമരങ്ങളെക്കുറിച്ച് തള്ളിപ്പറയുകയും ഇത്തരത്തിലുള്ള നശീകരണ പ്രക്രിയയ്ക്ക് പോകാൻ പാടില്ല, ഗാന്ധിയൻ ഒരു സമരങ്ങളിലേക്ക് പോകാമെന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ അവരെല്ലാം തെരുവുകളിൽ വിപ്ലവ മുദ്രാവാക്യങ്ങളും മാത്രമല്ലല്ലോ, എത്രത്തോളം രാജ്യവിരുദ്ധവും മറ്റു മുദ്രാവാക്യങ്ങളൊക്കെ, ഞാനതിലേക്ക് പോകുന്നില്ല, അതവിടെ നിൽക്കട്ടെ. രണ്ട്, ശബരിമല വിഷയത്തിൽ ഇതും തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒറ്റ ന്യായമല്ല. ശബരിമല വിഷയത്തിലെ സമരങ്ങൾ
ഒന്ന് ഇത്തരത്തിലായിരുന്നില്ല, ഒന്ന്. രണ്ട്, അവിടെ തന്നെ ഈ ഉന്നയിച്ച കോടതിയുടെ മുന്നിൽ തന്നെ റിവ്യൂ ഹർജി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ഇവിടെ ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റിയതും അത് ജനങ്ങൾ മുതലായതും. അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രീ വിഷ്ണുകൂടി പങ്കെടുത്തൊരു വേദിയിൽ ഞാൻ താങ്കളുടെ സുഹൃത്തിനോട് ചോദിച്ചതാണ്, അതായത് നിങ്ങളും ഈ പറഞ്ഞ പോലെയായിരുന്നു ഇവിടെ ഈ പ്രക്ഷോഭങ്ങളിലൊക്കെ നടത്തിയ നിങ്ങൾ ഈ പ്രക്ഷോഭങ്ങൾ കണ്ട് തെരുവിലിറങ്ങിയ ആളുകളെ കണ്ട് സർക്കാർ എന്തേ നയം തിരുത്തുന്നില്ല എന്നല്ലേ ചോദിച്ചവർ? അങ്ങനെ ചോദിച്ചവരല്ലേ? അതേ ബി ജെ പി എന്തുകൊണ്ടാണ് രാജ്യത്ത് നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളെ കണ്ട് മിണ്ടാണ്ടിരിക്കുന്നത്? അല്ല, ഞാൻ തീർച്ചയായും അല്ല, അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറെ ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. എല്ലാ യൂണിവേഴ്സിറ്റികളും ഷംസീർ പറഞ്ഞേ, ഇവിടെ എത്ര യൂണിവേഴ്സിറ്റികളുണ്ട് നമുക്കറിയാമല്ലേ? ഏതാണ്ട് 4000 യൂണിവേഴ്സിറ്റികളുണ്ട്, 789 യൂണിവേഴ്സിറ്റികൾ, 37,704 കോളേജുകൾ, 11,430 മറ്റുള്ള കോളേജുകൾ. ഇവിടെയെല്ലാം എത്ര കോളേജുകളിലും എത്രയും സമരം ചെയ്യുന്നു. ഞാനതുകൊണ്ട് തന്നെ പറഞ്ഞത് നിങ്ങളും പല കോളേജുകളിൽ ഫേവറായിട്ടുള്ള സിഎക്ക് ഫേവറായിട്ടുള്ള സമരവും കാണുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് ഷംസീറിനോട് ഒരു കാര്യത്തിൽ വളരെയധികം ബഹുമാനമുണ്ട്. അദ്ദേഹം ഗഡ്കരി താങ്ക് യു വിജയൻ എന്ന് പറഞ്ഞല്ലോ. ഇത് സൂചിപ്പിക്കുന്നത് കേന്ദ്രത്തിന് കേരളത്തോട് യാതൊരു രാഷ്ട്രീയ പകപോക്കലും ഇല്ല, വിരോധമില്ല. നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതെന്ന് പറയാനും പൂർണ്ണമായി തുക നൽകുവാനും കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരടക്കം തയ്യാറാണ്. നിങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നതിനുള്ള കേന്ദ്രത്തിൽ നിന്ന് പലതവണ അവാർഡും കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിനോ ബി ജെ പിക്കോ കേരളത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നല്ല എന്ന് പറയാൻ യാതൊരു മടിയുമില്ല. പക്ഷേ തെറ്റ് എന്ന് കണ്ടാൽ, കൃത്യമായി അത് ഭാഷയിൽ വ്യത്യാസമുണ്ടായാൽ പോലും തെറ്റ് എന്ന് പറയുവാനുള്ള മാനസികമായ ധൈര്യവും ചങ്കൂറ്റവും ഉണ്ട്. അത് ഒരിക്കലും പിണറായി വിജയൻ പ്രേമേന്ദ്രനെ പോലെയുള്ള പറഞ്ഞ ഭാഷ ആവില്ല എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. അതിൻ്റെ കുഞ്ഞു കുഞ്ഞുങ്ങൾ പോലുമല്ല ഞങ്ങളുടെ നേതാക്കൾ ഉപയോഗിച്ച ഭാഷകൾ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഏതെങ്കിലും സാഹിത്യത്തിൽ അവാർഡ് കൊടുക്കണം ഇത്ര മാന്യമായി സംസാരിച്ചു. പറയാൻ താങ്കൾ തയ്യാറല്ല അതിന്? ഈ താങ്കളുടെ പാർട്ടിയുടെ നേതാക്കളുടെ മാനസിക ധൈര്യമായിട്ടാണ് താങ്കൾ വ്യാഖ്യാനിക്കുന്നത്? അല്ല, ഞാൻ ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ടില്ല. അല്ല, ടി വിയിൽ വന്നിരിക്കുന്നത് മാത്രമൊന്നുമല്ല രാഷ്ട്രീയം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അതിലൊന്നും ടി വിയിൽ വന്നിരിക്കുന്നതല്ല രാഷ്ട്രീയം. ടി വിയിൽ വന്നിരിക്കാത്തതും രാഷ്ട്രീയമുണ്ട്. ഷംസീറിനേക്കാൾ കഴിവുള്ള എന്നെ പുകഴ്ത്തി അങ്ങോട്ട് ഷംസീറെ അങ്ങനെ പുകഴ്ത്തി എന്നെ ഒന്നും മാറ്റിയൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭാഷ ഒരു കാര്യം കൂടി ഞാൻ വിഷ്ണുദാനോട് പറയാം. ഇത്രയും നാള് നിങ്ങൾ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. പക്ഷേ ജി എസ് ടിയുടെ കാര്യത്തിലും വൺ റാങ്ക് വൺ പെൻഷന്റെ കാര്യത്തിലായാലും ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന നയപരിപാടികൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിലും ഭയം. പക്ഷെ ഭയക്കേണ്ട ആവശ്യമില്ല. അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ളതല്ല എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും പറയുന്നു. ഞങ്ങൾ ഇതിപ്പോ ഈ പുറമേ എന്ന് പറയുന്നവരെ നിങ്ങൾ പലതായി വ്യാഖ്യാനിക്കും. ഇന്ന് തന്നെ ശ്രീ അമിത്ഷാ ഈ അക്രമങ്ങളുടെ മൊത്തം പിന്നിൽ കോൺഗ്രസ് ആണ് എന്ന് മാത്രമല്ല, നമ്മൾ ഈ ചർച്ച ഇത് കേരളത്തിലേക്ക് നമ്മൾ പരിമിതപ്പെടുത്തിയത് കൊണ്ടാണ് അതിലേക്ക് പോകാതെ പോയത്. ഈ തുക്കടെ തുക്കടെ ഗാങ് എല്ലാ കാലത്തും ഈ നിങ്ങൾ ഉപയോഗിക്കുന്നൊരു ഭാഷയാണ്. കോൺഗ്രസിനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവരെ ഒന്ന് ശരിയാക്കാനുള്ള സമയമായെന്ന് അമിത്ഷാ പറയുന്നൊരു സമയമുണ്ട്. ഇപ്പോൾ അതാണ് പറയുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ അരുന്ധതി റോയ് പോലുള്ള ആൾക്കാർ പറഞ്ഞു കൂടി ചർച്ച ചെയ്യണം. എന്തുകൊണ്ട് തെറ്റായ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ നൽകിക്കൊണ്ട് ഇവിടത്തെ മുഴുവൻ ഉത്തരവാദിത്തമല്ലോ ശ്രീ ശിവശങ്കർ ഈ അരുന്ധതി റോയെ പോലുള്ള ആളുകൾക്ക്? രണ്ടും രണ്ടല്ലേ? അല്ല, ഇങ്ങനത്തെ ആളുകൾ അല്ല, രണ്ടും രണ്ടാണ്. പക്ഷെ അരുന്ധതി റോയെ പോലുള്ള ആളുകൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ ഇവരെന്തുകൊണ്ട് എതിർക്കുന്നില്ല? അങ്ങനെ വിഷ്ണുനാഥൻ ഒരിക്കലും അതിനെക്കുറിച്ച് പറഞ്ഞില്ലോ. ഒരു കോൺഗ്രസ് നേതാക്കളും അത് തെറ്റായി പോയെന്ന് പറഞ്ഞു ഞാൻ കേട്ടില്ല ഇന്ന് വൈകുന്നേരം വരെ. ഇത് സൂചിപ്പിക്കുന്നത് ഇവരുടെ മാനസികമായ ആരോഗ്യവും പ്രശ്നത്തിലാണ്. അല്ലല്ല, അഭിപ്രായമൊക്കെ ഉണ്ട്. അരുന്ധതി റോയ് ഒന്നും പറയുന്ന അഭിപ്രായത്തോടൊന്നും ഞങ്ങൾക്ക് 1% യോജിപ്പില്ല. അരുന്ധതി റോയ് കൈകാര്യം ചെയ്യുന്ന സമീപനത്തോടും യോജിപ്പില്ല. അരുന്ധതി റോയിയെ പോലുള്ള ആളുകൾ ഈ സമരം വിദ്യാർത്ഥികൾ സ്വമേധയാ എടുത്ത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം പിന്തുണച്ച് മുന്നോട്ട് പോകുന്ന ഒരു സമരമാണ്. ആ സമരം ശിവശങ്കറോ ബി ജെ പിയോ കാണുന്നില്ല. ഇപ്പോ ബാംഗ്ലൂരിൽ 100,000 ആളുകളുടെ പ്രകടനം ഉണ്ടായിരുന്നു. ദേശീയ പതാക പിടിച്ച് ദേശീയ ഗാനം ആലപിച്ചു. നിങ്ങളുടെ ബി ജെ പിയുടെ അനുകൂല പ്രകടനങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അതിലൊന്നും ഒരാളും ദേശീയ പതാക പോലും പിടിക്കുന്നില്ല. ദേശീയ രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണ കേന്ദ്രം നിങ്ങളാണെങ്കിൽ പോലും ഇവിടെ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ, ഇപ്പൊ ചെന്നൈയിൽ 16 രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം ഉണ്ടായിരുന്നു. ഒരക്രമം അവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ രാജ്ഘട്ടിൽ സമാധാനപരമായി സത്യാഗ്രഹം നടത്തി. ഞങ്ങൾ ആവശ്യപ്പെട്ടതും അതാണ്.
അക്രമം നടത്തിയാൽ ഇത് രാജ്യത്തെ വിഭജിക്കുന്ന ശക്തികൾക്ക് അത് സഹായമാകത്തേയുള്ളൂ. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞു ശബരിമലയിലെ പ്രക്ഷോഭം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾക്ക് അവരുടെ ആചാരത്തിൽ ഒരു ഭംഗം ഉണ്ടാകുമ്പോൾ വേദനയോടുകൂടി അവർ തെരുവിലിറങ്ങുമ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ തന്നെ കഴിയില്ല, അവർ ഇന്ത്യക്കാരല്ലാതെ തന്നെ മാറ്റപ്പെടും നാളെ എന്ന് ഭീതിയുള്ളവർ തെരുവിലിറങ്ങാതെ വീട്ടിലിരിക്കണമെന്നാണോ ശിവശങ്കർ പറയുന്നത്? അവരുടെ ആശങ്ക നിങ്ങൾ കാണണ്ടേ? ആശങ്ക കാണാൻ നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ശ്രീ ഷംസീർ, അതിൽ എനിക്ക് ശിവശങ്കറിനോട് വളരെ വിനയത്തോടെ പറയാനുള്ള ഒരു കാര്യം, രാജ്യസ്നേഹത്തിന്റെ മൊത്തക്കച്ചവടക്കാരായി നിങ്ങൾ മാറണ്ട. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ പോർട്ട് ബ്ലെയറിൽ മാപ്പെഴുതി കൊടുത്തത് നിങ്ങളുടെ സവർക്കറാണെന്ന കാര്യം മറന്നുപോയരുത്. ഈ സ്വാതന്ത്ര്യ സമരത്ത് ഒറ്റുകൊടുത്ത പാരമ്പര്യം അവകാശപ്പെടാനുള്ളത് നിങ്ങൾക്കാണ്, RSSനാണ്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. മാപ്പെന്ന് എഴുതി കൊടുക്കാൻ ഒരു മടിയും ഒരു കാലത്തും കാണിക്കാത്തവർ, ഈ രാജ്യത്തിന്റെ ഫ്രീഡം സ്ട്രഗിളിൽ വലിയ ത്യാഗം സഹിച്ച ഒരു കമ്മ്യൂണിറ്റിയെ, മുസ്ലിം കമ്മ്യൂണിറ്റിയെ അവരെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്താൻ ശ്രമിച്ചാൽ അത് അംഗീകരിക്കില്ല. ഒരുപാട് പേര് നമുക്ക് പറയാൻ സാധിക്കും. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആരാണെന്നറിയോ? അതിർത്തി ഗാന്ധി എന്ന് വിളിക്കുന്ന. അതുപോലെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ എത്ര മുസ്ലിങ്ങൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ ത്യാഗം സഹിച്ച ഒരു മതവിഭാഗത്തെ രാജ്യദ്രോഹികളാക്കി മുദ്രകുത്താൻ ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവർ ഒരു കാര്യം ശ്രീ ശിവശങ്കർ, ഇവിടെ ശ്രീ ഷംസീർ പറഞ്ഞതില് ഈ അവിടെ ഒരു നുള്ളുകൊണ്ട കണക്കെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് പറയണമെന്ന് അദ്ദേഹം ചോദിച്ചത്, അവിടെ നിൽക്കട്ടെ. ഒറ്റ കാര്യം കൂടി, ആത്യന്തികമായി ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. NDA ഘടകകക്ഷികൾക്ക് തന്നെ ഇപ്പോൾ ഈ അകാലിദൾ തന്നെ പരസ്യമായി പറയുന്നത് ഇത് ഭേദഗതി കൊണ്ടുവരണം അടുത്ത സെഷൻ. അടുത്ത സെഷൻ എന്ന് വെച്ചാൽ അത് ബജറ്റ് സെഷനാണ്. അപ്പോൾ അവരോടെന്ത് പറയും? അത് തുക്കടേ തുക്കടേ ഗ്യാങ്ങാണോ? അല്ല, ശിവസേന BJP സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ബിജു ജനതാദൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ആയിരുന്നില്ലല്ലോ. അല്ല, പുറത്തല്ല, പാർലമെന്റിൽ ഇവരെല്ലാം ഈ ശ്രീ ശിവശങ്കർ, നിങ്ങളൊക്കെ ഈ ദിവസങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്കൊപ്പമാണ് ജനം. അതുകൊണ്ടാണ് കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങൾ വീണ്ടും 300-ലധികം സീറ്റുമായി വന്നതെന്നാണ്. ആ കണക്കിന് ഇനി ഇവിടെ ഒരു പ്രസക്തിയില്ല. കാരണം ആ പറഞ്ഞ ആളുകളിൽ എത്ര ആളുകൾ മറച്ചു ചിന്തിക്കുന്നു എന്നൊരു കണക്ക് നിങ്ങൾ എടുത്തു നോക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ തിരിച്ച് CPM ഭാഗത്തു നിന്ന് കോൺഗ്രസിന്റെ മധ്യപ്രദേശിലെ അനുകൂലമായിട്ട്. അല്ല, ചന്ദ്രകുമാർ ബോസ് പോലെ മധ്യപ്രദേശിലെ പ്രബല നേതാവായ ലക്ഷ്മൺ ദാസ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, CAA അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിഗ്വിജയ് സിംഗിനോട് മാത്രമല്ല, അവിടുത്തെ കോൺഗ്രസിന്റെ പ്രബല നേതാവും വേണ്ടി വന്ന BJP വേണ്ടി പറയുന്നു. കോൺഗ്രസിനും BJP വ്യത്യാസമുണ്ടാവും, പക്ഷെ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ നിങ്ങൾ ഈ നിലപാട് മാറ്റണമെന്ന് അകാലിദള്, രാംവിലാസ് പസ്വാന്റെ പാർട്ടി, നിതീഷ് കുമാറിന്റെ പാർട്ടി, ജഗൻമോഹൻ റെഡ്ഡി,
ഈ പറഞ്ഞു നിങ്ങളെ ഒരു കാര്യം പറഞ്ഞത് ഫാസിസം അല്ല, ബിജെപി അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നല്ലേ പാർലമെന്റിൽ ബിജെപിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. ബിജെപി അമിത്ഷായ്ക്കും ചീത്തയാണോ എന്നൊരു ചോദ്യത്തിന് ഉത്തരം പ്രശ്നം, അതിനെ കുറിച്ച് അഭിപ്രായം പറയാം, അതല്ലല്ലോ പ്രശ്നം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിലപാട് എന്താകണമെന്നതാണ്. അവിടെ നിങ്ങളുടെ സഖ്യകക്ഷി നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അടക്കം പറയുന്നതിന് നിങ്ങൾ അഭിപ്രായം എതിർത്തേണ്ടാവാം. പക്ഷെ ബി ജെ പിയുടെ മാനിഫെസ്റ്റോയിൽ ഒരു വൈസ് പ്രസിഡന്റിന് എതിരായ അഭിപ്രായമുണ്ടെന്ന് പറഞ്ഞ് അതൊന്നും മാറ്റാൻ പറ്റില്ല. ബി ജെ പി വ്യക്തമായി അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സംസ്ഥാനത്ത് ഒരു കൗണ്ടർ പോയിന്റ് പൂർണ്ണമാകുന്നു.